അതായത് മാവ് മുത്തലക്ക് നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റുന്നത് അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ തഹൂർ, ഈ വെള്ളം തഹൂർ എന്ന അവസ്ഥയിൽ നിന്നും മാറി മുസ്തമൽ എന്ന വിധി എപ്പോഴാണ് വരുന്നത് എന്ന്. ഹുക്മുൽ ഇസ്തിമാലി, ഒരു വെള്ളം മുസ്തമലാവുക എന്ന വിധി, ലാ യസ്ബുത്തു, ആ വിധി സ്ഥിരപ്പെടില്ല, ഇല്ലാ ബി അർബഅത്തി ഷുറൂത്തിൻ, നാല് ഷർത്തുകൾ ഉണ്ടായാലല്ലാതെ. ഈ നാല് നിബന്ധനയോട് കൂടി ആകുമ്പോൾ മാത്രമേ ഒരു വെള്ളം മുസ്തമലി എന്ന വിധി വരൂ. മുസ്തമലി എന്ന വിധി വന്നാൽ തഹൂർ അല്ല, താഹിർ ആയി മാറും. അങ്ങനെയാ, ശുദ്ധി ഉണ്ടല്ലേ, പക്ഷെ മറ്റേനെ ശുദ്ധിയാക്കാൻ പറ്റൂല എന്നർത്ഥം. അതൊക്കെ നാല് ഷർത്തുകൾ. അൽ അവ്വലു, ഒന്നാമത്തെ നിബന്ധന, കൗനുൽ മായി, ഈ ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവുക, ദൂന കുല്ലത്തെയിൻ, രണ്ട് കുല്ലത്ത് അളവിൽ താഴെ. രണ്ട് കുല്ലത്ത് പറയുന്നത് അളവാണ്. കുല്ലത്ത് എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹജർ എന്ന പ്രദേശത്തിലുള്ള ഒരു തരം വലിയ തോൽപാത്രങ്ങളായിരുന്നു. നമ്മുടെ നാട്ടില് തോൽപാത്രം ഇല്ലെങ്കിലും പഴയ കാലത്ത് ഞങ്ങളെ മലപ്പുറം ഭാഷയിലൊക്കെ വിടാഗ് എന്ന് പറയുമായിരുന്നു. സിമന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം, ചാടി എന്ന് പറയും ചില പ്രദേശത്ത്. ഇങ്ങനത്തെ ഹജർ പ്രദേശത്തുള്ള ഒരു പ്രത്യേക സൈസ് വലിയ തോൽപാത്രമായിരുന്നു ഈ കുല്ല. അങ്ങനെയുള്ള രണ്ട് പാത്രത്തിൽ നിറച്ചാൽ ഉണ്ടാവുന്ന അളവിനാണ് രണ്ട് കുല്ലത്ത് എന്ന് പറയുന്നത്. അതിന്റെ അളവ് എത്രയെന്ന് ഇന്ന് കൃത്യമായി നമ്മുടെ ലിറ്റർ കണക്കിന് കൂട്ടുമ്പോൾ എത്രയെന്ന് അടുത്ത് പാഠത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ വാക്ക് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം ഹജർ പ്രദേശത്തുണ്ടായിരുന്ന വലിയ ഒരു തരം തോൽപാത്രമായിരുന്നു. അങ്ങനത്തെ രണ്ട് പാത്രത്തിൽ നിറയുന്ന വെള്ളത്തിനാണ് രണ്ട് കുല്ലത്ത് എന്ന് പറയുന്നത്. അതിൽ താഴെ ഉള്ളതാണ് ആ വടകര ഭാഗത്ത് ചാടി എന്ന് പറയുന്നത്. അന്നേക്കോട്ടെ, ചാടി നമ്മളവിടുന്ന് മലപ്പുറത്ത് നിന്ന് ചാടി എന്ന് പറഞ്ഞാൽ പുടിച്ചോളി എന്നറിയ അറിയും ചാടീനെങ്കിൽ. അതല്ലാതെ നമ്മളവിടെ ഇപ്പൊ ഇല്ല, ഇപ്പൊ കുട്ടിക്ക് നമ്മളവിടുത്തെ കുട്ടികൾക്ക് അറിയില്ല, അപ്പൊ സാധനം ഉപയോഗിക്കുന്നില്ല വീടുകളിൽ. അതുകൊണ്ട് അപ്പോൾ ഇതിൽ താഴെ ഉള്ളതാവുമ്പോഴേ ഈ ഫർദിൽ ഉപയോഗിച്ചതുകൊണ്ട് അഥവാ നെഴ്സ് ശുദ്ധിയാക്കുന്നതിനോ അതല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നതിനോ ഉപയോഗിച്ച വെള്ളം ഫർദിൽ ഉപയോഗിക്കപ്പെട്ടത് എന്ന വിധി വരണമെങ്കിൽ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാകുമ്പോഴേ ഉള്ളൂ. അധികരിച്ച വെള്ളം ഇപ്പൊ ഹൗദിലെ വെള്ളം, കുളത്തിലെ വെള്ളത്തിലൊക്കെ നമ്മൾ ഉതു കൊടുക്കുക അല്ലെങ്കിൽ ഫർളായ കുളി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വെള്ളം അതിലേക്ക് തന്നെ ആണല്ലോ വരുന്നത്. അതുകൊണ്ട് വെള്ളം മുസ്തമലാവൂല. അപ്പൊ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിന് നമ്മൾ ബക്കറ്റില് അതല്ലെങ്കിൽ ജഗ്ഗില് പോലത്തിലൊക്കെ എടുക്കുന്ന കുറഞ്ഞ വെള്ളങ്ങൾ അതിലേക്ക് ആവുമ്പോഴാണ് ഫർദ് മുസ്തമല എന്ന് വരിക. അപ്പൊ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ മുസ്തമലാവുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഫലൗ ജുമിഅൽ മുസ്തമലു, ഇങ്ങനെ ഫർദ് ഉപയോഗിക്കപ്പെട്ട വെള്ളങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് ജഗ്ഗിലോ പോലത്തെ ചെറിയ പാത്രങ്ങളിലുള്ള വെള്ളം ഫർദിൽ ഉപയോഗിച്ചു കഴിഞ്ഞു, അങ്ങനെ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫബലഗ കുല്ലത്തൈനി, അങ്ങനെ ഒരുമിച്ച് കൂട്ടി ഈ പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ രണ്ട് കുല്ലത്ത് തികഞ്ഞു. എന്നാൽ ഫതഹൂറുൻ, അപ്പോൾ അത് പിന്നെയും തഹൂർ അഥവാ മാവ് മുത്തലഖ് എന്ന അവസ്ഥ വരും. നേരത്തെ തഹൂറായിരുന്ന വെള്ളത്തെ അല്പാൽപ്പമെടുത്ത് ഫർദിൽ ഉപയോഗിച്ചു. ഈ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരു മറ്റൊരു പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടി ഇപ്പോ ഈ ഉപയോഗിക്കപ്പെട്ടതെല്ലാം കൂടി കൂടി ഒരുമിച്ച് കൂടി ആ പാത്രത്തിൽ രണ്ട് കുല്ലത്ത് തികഞ്ഞാൽ വീണ്ടും അത് തഹൂറായി. അപ്പൊ രണ്ട് കുല്ലത്തിൽ താഴെ ഉണ്ടാവുമ്പോൾ മാത്രമേ മുസ്തമല് എന്ന വിധി വെള്ളത്തിന് നിലനിൽക്കൂ എന്നർത്ഥം. അപ്പൊ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ട് കൊല്ലത്ത് കഴിഞ്ഞാൽ തുഹൂറാവുന്നത് പോലെ മറ്റൊന്നുകൂടി, കമാലോ ജുമിയാൽ മുത്തനജിസു, നജസായ വെള്ളം, മുത്തനജിസായ കുറെ വള്ളങ്ങളുണ്ട്, അതൊരുമിച്ച് കൂട്ടി കുറേശ്ശെ കുറേശ്ശെ ഉള്ളതാണ് ഒരുമിച്ച് കൂട്ടി. ഫബലഗ കുല്ലത്തൈനി, അങ്ങനെ ആ മുത്തനജിസായ വെള്ളം രണ്ട് കൊല്ലത്ത് തികഞ്ഞു.
പക്ഷേ അവിടെ ഒരു നിബന്ധന ഉണ്ട്, ബിലാ തഗയ്യുരിൻ. ഒരുമിച്ച് കൂട്ടി രണ്ടു കൊല്ലത്ത് തികഞ്ഞു, ഈ ഒരുമിച്ച് കൂട്ടിയ വെള്ളത്തിൽ വാസന പകർച്ചയോ രുചി മാറ്റമോ നിറവ്യത്യാസമോ ഇല്ലാതിരിക്കണം. ഇങ്ങനെ വാസനയോ നിറമോ രുചിയോ വ്യത്യാസമില്ല രണ്ടു കൊല്ലത്ത് തികയുകയും ചെയ്താൽ മുത്തനജിസായ വെള്ളവും തന്നെ തുഹൂർ ആയി മാറും. അപ്പൊ ഈ മുത്തനജിസ് എന്ന വിധിയും തന്നെ പകർച്ചയില്ലെങ്കിൽ രണ്ടു കൊല്ലത്തിൽ താഴെയുള്ളതിനാണ് ബാധകം. രണ്ടു കൊല്ലത്ത് തികയുമ്പോൾ പകർച്ചയില്ലെങ്കിൽ പിന്നെ അത് മുത്തനജിസല്ല, തുഹൂർ തന്നെ ആയി മാറും. ഒരു ഷർത്ത് പ്രധാനം, രണ്ട് കൊല്ലത്തിൽ താഴെ ഉണ്ടാകുമ്പോഴേ മുസ്താമലി എന്ന വിധി വരൂ. വസാനി, രണ്ടാമത്തെ ഷർത്ത്, ഇസ്തിഅമാലുഹു, ഈ വെള്ളത്തെ ഉപയോഗിച്ചിരിക്കണം, ഫീ ഫർളിൻ, നിർബന്ധമായ ഒരു കാര്യത്തിൽ. സുന്നത്തിൽ ഉപയോഗിച്ചതായാൽ മുസ്താമലി എന്ന വിധി ഇല്ല എന്നർത്ഥം. ഫൽ മുസ്താമലു, ഫർദിൽ ഉപയോഗിക്കപ്പെട്ടെങ്കിലേ മുസ്താമലി എന്ന വിധി വെള്ളത്തിന് വരൂ എന്ന് പറയുമ്പം, ഫൽ മുസ്താമലു ഫീ നഫ്ലിൻ, സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. അതുപോലെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട പറയുമ്പോ കൽ ഓസ്ലത്തി സാനിയത്തി, രണ്ടാം പ്രാവശ്യത്തെ കഴുകലിൽ ഉപയോഗിച്ച വെള്ളം പോലെ, വസാനിസത്തി, മൂന്നാമത്തെ പ്രാവശ്യത്തിൽ കഴുകാൻ ഉപയോഗിക്കപ്പെട്ട വെള്ളം പോലെ. എന്ന് പറഞ്ഞാലിപ്പോ അറിയും, ഇന്നലെ നമ്മൾ വിശദീകരിച്ചതുമാണ്. എന്നാലും ആയിക്കോട്ടെ, ഇന്നലെ ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്കും കേൾക്കാമല്ലോ. അതായത് വുളൂയിൽ മുഖം കഴുകലും കൈമുട്ടോടുകൂടി കഴുകലും തല തടകലും കാൽ നിര്യാണിയോടുകൂടി കഴുകലുമാണല്ലോ ഫർള്. ഈ ഫർളുകളിൽ ഒന്നാമത്തെ പ്രാവശ്യം മുഖം കഴുകാൻ ഉപയോഗിച്ച വെള്ളം ഫർള് ഉപയോഗിക്കപ്പെട്ടതാണ്. ഇനി നമ്മൾ മൂന്നാട്ടാക്കൽ സുന്നത്തുണ്ടല്ലോ, അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം മുഖം കഴുകിയതും മൂന്നാമത്തെ പ്രാവശ്യം മുഖം കഴുകിയതും സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്, അത് മുസ്താമലാവൂല. അതുപോലെ തന്നെ കൈമുട്ടോടുകൂടി ഒന്നാമത്തെ പ്രാവശ്യം കഴുകുന്നത് ഫർളാണ്, രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം കഴുകുന്നത് സുന്നത്താണ്. തല തടകലും അങ്ങനെ തന്നെ, ഒരു പ്രാവശ്യം തടകൽ ഫർളാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം സുന്നത്താണ്. ചെവി തടകുന്നത് മുഴുവൻ തന്നെ സുന്നത്താണ്. കാലിതിലും ഒന്നാമത്തെ പ്രാവശ്യം ഫർളാണെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും സുന്നത്താണല്ലോ. അപ്പൊ ഈ സുന്നത്തായ ആവശ്യത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം, അതിന്റെ ഉദാഹരണമാണ് രണ്ടാമത്തെ കഴുകല് മൂന്നാമത്തെ കഴുകല്, അതൊക്കെ സുന്നത്തായതുപോലെ. ഇനി മുങ്കയ്യെങ്കിൽ ആദ്യം തന്നെ സുന്നത്താണ്. വായിൽ വെള്ളം കൊപ്പിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റിച്ചതും ആദ്യം തന്നെ സുന്നത്താണ്. ചെവി തടകുന്ന ആദ്യം തന്നെ സുന്നത്താണ്. അല്ലാത്ത മുഖം, കൈ, തല തടകൽ, കാല് എന്നിവ ഒന്നാമത്തെ പ്രാവശ്യം ഫർളാണ്, രണ്ടും മൂന്നും സുന്നത്തുമാണ്. ഇനി വൽ വുളൂഇൽ മുജദ്ദദി, പുതുക്കുന്ന വുളൂ അറിഞ്ഞ് വുളൂ സുന്നത്തായ കാര്യങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയും. ഒരു മനുഷ്യൻ ഒരു വുളൂ ചെയ്തു കഴിഞ്ഞതിന് ശേഷം, ഈ വുളൂവിന്റെ സുന്നത്ത് എന്ന നിസ്കാരം അല്ലാത്ത ഫറളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം ഈ വുളൂ കൊണ്ട് നിർവഹിച്ചാൽ, ആ വുളൂ മുറിയാതെ തന്നെ രണ്ടാമത്തെ ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഒരിക്കൽ കൂടി വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ ആദ്യത്തെ വുളൂ മുറിഞ്ഞിട്ടില്ല, പിന്നെ അതേ വുളൂ എടുത്തിട്ട് ഒരു ഫറളോ നിസ്കാരം നിസ്കരിച്ചു അല്ലെങ്കിൽ ഒരു സുന്നത്തായ നിസ്കാരം നിസ്കരിച്ചു, അതിലേത് ഒഴിവാക്കണം? വുളൂവിന്റെ സുന്നത്ത് എന്ന് പറയുന്ന രണ്ടറക്കത്തിന്റെ, അതല്ലാത്ത സുന്നത്ത്, അല്ലെങ്കിൽ ഞാൻ പിന്നെ വുളൂ എടുക്കലും നിസ്കരിക്കലും വുളൂ എടുക്കലും നിസ്കരിക്കലും എന്ന് പറഞ്ഞിട്ട് ഒരു പടവില്ല, അങ്ങനെയല്ല. വുളൂ ചെയ്തിട്ട് വുളൂവിന്റെ സുന്നത്ത് അല്ലാത്ത ഫർള് നിസ്കാരമോ സുന്നത്ത് നിസ്കാരമോ നിസ്കരിച്ചാൽ പിന്നീട് ആ വുളൂ ഉള്ളതോടുകൂടി തന്നെ ഒരിക്കൽ കൂടി വുളൂ എടുക്കൽ സുന്നത്തുണ്ട്, അതിനാണ് തജദീദിന്റെ വുളൂ എന്ന് പറയാം. ഇങ്ങനെ നിസ്കരിക്കുന്നതിനനുസരിച്ച് ഓരോ നിസ്കാരത്തിനും പ്രത്യേകം വുളൂ ചെയ്തുകൊണ്ടിരിക്കൽ ഒരു സുന്നത്തുണ്ട്. ഇത് ഉപയോഗിച്ച വെള്ളം ഫർവൽ ഉപയോഗിച്ചതല്ല, സുന്നത്തിൽ ഉപയോഗിക്കാണ്. കാരണം ഈ ഫർവ് ഉതു തന്നെ ഫർവില്ല, സുന്നത്തേ ഉള്ളൂ. അപ്പൊ അത് സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറയും. അങ്ങനത്തതൊന്നും മുസ്താമലല്ല. അപ്പൊ ഫർവിൽ നജസ് ശുദ്ധിയാക്കുന്നതോ അശുദ്ധിയെ ശുദ്ധിയാക്കുന്നതോ ആയ ഫർവിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് മുസ്താമലാവൂ. അപ്പൊ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം രണ്ടു കൊല്ലത്തിൽ താഴെയാണെങ്കിലും മുസ്താമൽ എന്ന വിധി അതിലില്ല. വസാലിസു, മൂന്നാമത്തെ ഷർത്ത്, ഇപ്പൊ ഒന്ന് രണ്ട് കൊല്ലത്തിൽ താഴെ ആവുമ്പോഴേ മുസ്താമിലാവുള്ളൂ, ഫർദിൽ ഉപയോഗിച്ചെങ്കിലേ മുസ്താമിലാവുള്ളൂ, സുന്നത്തിലാണെങ്കിൽ മുസ്താമിലാവൂല.
ഇനി മൂന്നാമത്തേത് ഇൻഫിസാലുഹു, ഈ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം വേർപിരിയണം, പിരിഞ്ഞു പോകണം. അനിൽ ഉദ്വി, ഈ അവയവത്തിൽ നിന്നും, ഏതവയവത്തിലാണോ ഈ വെള്ളം ഫർളായ ഉപയോഗം ഉപയോഗിച്ചത് എങ്കിൽ ആ അവയവത്തിൽ നിൽക്കുമ്പോൾ ആ വെള്ളത്തിന് മുസ്താമലി എന്ന വിധിയില്ല. ആ അവയവത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ മാത്രമേ മുസ്താമലി എന്ന വിധി അതിനുള്ളൂ. വലോ ഹുക്മൻ, ആ അവയവത്തിൽ നിന്ന് വേർപ്പെടുക എന്നത് പ്രത്യക്ഷത്തിലല്ല, നിയമപരമായ വേർപ്പെരിയലാണെങ്കിൽ നിയത്തോടുകൂടി മുഖം കഴുകുന്നു. ആ മുഖം കഴുകിയ വെള്ളം മുഖത്തുനിന്ന് താഴേക്ക് ഒലിക്കുമല്ലോ, ഈ ഒലിച്ചത് മുഖത്തിൽ നിന്നിട്ട് ശരിക്കും തന്നെ ബാഹ്യമായി തന്നെ വേർപിരിഞ്ഞു. അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നിട്ട് താഴേക്ക് ഒലിച്ചു പോയ വെള്ളം അത് വേർപിരിഞ്ഞു, അത് അവയവത്തിൽ നിന്ന് വേർപിരിയാന്നറിയും. ഇനി ബാഹ്യമായി വേർപിരിഞ്ഞിട്ടില്ല എങ്ങനെയാ വെച്ചാല്, കൈ കഴുകുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, കൈ കഴുകുമ്പോൾ മുട്ടുവരെയാണ് ഫർളെങ്കിലും മുട്ടിൽ നിന്നിട്ട് തോൾക്കഴിയിലേക്ക് അല്പം ഉയർ കയറ്റൽ ഏതായാലും സുന്നത്തുണ്ട്, അത് കക്ഷം വരെ കയറ്റാം, അതൊക്കെ സുന്നത്ത് തന്നെ. അപ്പൊ അതുവരെ വെള്ളം പോകുന്നുകൊണ്ടിരിക്കുമ്പം അത് മുസ്താമലി എന്ന വിധിയില്ല, അവിടുന്ന് മേപ്പോട്ട് പോയി. അതായത് കയ്യിന്റെ അതിർത്തി വിട്ടിട്ട് ചുമലിലേക്ക് വെള്ളം കയറി എന്നാൽ മുസ്താമലായി. കാരണം എന്താ, വെള്ളത്തിൽ കയ്യുമ്പോ കൂടെ തന്നെ അങ്ങനെ ഒലിച്ചു പോകുന്നതാണെങ്കിൽ പോലും പരമാവധി കൈ കഴുകാനുള്ള പരിധി ഈ ചുമലി വരെയാണ്, അതായത് കയ്യിന്റെ ലാസ്റ്റ് വരെയാണ്. അവിടുന്ന് അങ്ങോട്ട് ചുമലിലേക്ക് എത്തുമ്പോ കയ്യിന്റെ അതിർത്തി വിട്ടുപോയി, അപ്പൊ നിയമപരമായി അത് വേർപ്പെട്ട വെള്ളമാണ്. അതുപോലെ നിയമപരമായി വേർപ്പെട്ടത് എന്ന് പറയുന്നത് കാഞ്ചാവസ, ഈ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ. മങ്കിബൽ മുതവള്ളി, ഉദു ചെയ്യുന്ന വ്യക്തിയുടെ മങ്കിബ്, അതായത് ഈ കയ്യിന്റെ തോള്, അവിടെ നിന്ന് വിട്ടിട്ട് ചുമലിന്റെ ഭാഗത്തേക്ക് വെള്ളമെത്തി എന്നാൽ കയ്യിന്റെ വിധി കഴിഞ്ഞു. അപ്പൊ കൈ എന്ന് പറയാൻ പറ്റുന്ന അതിർത്തി വിട്ട് അപ്പുറം കടന്നപ്പോ വെള്ളം താഴേക്ക് ഒലിച്ചു പോയിട്ടില്ലെങ്കിൽ പോലും അത് വേർപിരിഞ്ഞു എന്ന് വന്നു. ഔ റുക്ബതഹു, കാല് കഴുകാൻ, കാല് കഴുകുമ്പോൾ നെരിയാണി വരെ അഥവാ നെരിയാണി ഉൾപ്പെടെ കഴുകൽ ഫർളാണ്. എന്നാൽ നെരിയാണിക്ക് മീതെ തണ്ടക്കാലിൻ്റെ നിന്നിട്ട് കഴുകലും സുന്നത്തുണ്ട്, അത് മുട്ടുവരെ സുന്നത്താണ്. വുദൂവിന്റെ സുന്നത്തുകൾ പറയുന്ന അടുത്ത് പറയും, വുദൂവിന്റെ വെള്ളം എത്തിയ സ്ഥലത്തൊക്കെ നാളെ സ്വർഗത്തിലെത്തിയാൽ ആഭരണം ലഭിക്കുമെന്നും ഈ സ്ഥലമൊക്കെ നാളെ മഹ്ശറയിൽ സിറാത്ത് പാലത്തിലും പ്രകാശിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാല് കഴുകുമ്പോൾ കാൽ മുട്ടുവരെ എത്തിക്കൽ സുന്നത്തുണ്ട്. കാൽമുട്ട് വിട്ട് മേപ്പോട്ട് തൊടയിലേക്ക് കയറുകയാണെങ്കിൽ അത് സുന്നത്തല്ല. അപ്പോ വെള്ളം വിളർത്തു പോകാതെ ഇങ്ങനെ വന്നിട്ട് അത് കാൽമുട്ട് വിട്ട് മേപ്പോട്ട് തൊടയിലേക്ക് എത്തിയാൽ നിയമപരമായി അത് കാലിൽ നിന്നിട്ട് വേർപ്പെട്ടു. ഇങ്ങനെ അപ്പൊ യഥാർത്ഥത്തിൽ വേർപ്പെടാൻ തന്നെ കഴുകുന്ന അവയവത്തിൽ നിന്ന് പുറത്തൊരിക്കുക, നിയമപരമായിട്ട് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ട പരിധി വിട്ട് അപ്പുറം നീങ്ങുക. ഇങ്ങനെ രണ്ടായാലും ഈ വേർപിരിയുക എന്ന വിധി വരും, അപ്പോഴാണ് മുസ്താമലാവുക എന്ന നിയമം നിലനിൽക്കുക, അവയവത്തിൽ നിന്നിട്ട് വേർപിരിയണം എന്നത്. അപ്പൊ പിന്നെ അവിടെ ഒരു സംശയം വരുന്നുണ്ട്, വലായദുറു ഇൻഫിസാലുഹു മിനൽ കഫി ഇല സാഇദി, അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞാല് വെള്ളം മുസ്താമലാവുമല്ലോ. അപ്പൊ ഒരാള് മുങ്കയിൽ വെള്ളം എടുത്തു, അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഉതു കൊടുക്കുമ്പോൾ അധികം ചെയ്യുക, രണ്ട് മുങ്കയിൽ വെള്ളമെടുത്തു, ഈ വെള്ളം മുഴങ്കയിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. ഈ ഒഴിക്കുന്ന സമയത്ത് ഒലിച്ചിങ്ങനെ വരികയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഇപ്പൊ പറഞ്ഞ ഒലിച്ചു വരുന്നതിന് പകരം ഈ കൈക്കുമ്പിളിൽ നിന്നും കൈയിന്റെ മുഴങ്കയിലേക്ക് വെള്ളം അങ്ങ് ചാടി വന്നു, ഇപ്പുറം നേരെ ഒലിച്ചു വരാതെ ഇപ്പുറത്തുനിന്ന് കയ്യിൽ നിന്നിട്ടും ഇങ്ങോട്ട് ചാടിയെത്തി. അതാ ഇൻഫിസാലുഹു മിനൽ കഫി, മുങ്കയിൽ നിന്നിട്ടും ഈ വെള്ളം വേർപിരിഞ്ഞ് എത്തുന്നു, ഇല സാഇദി സാഇദിലേക്ക്, അതായത് ഇവന്റെ മുഴങ്കയിലേക്ക്, പുറത്തുനിന്ന് വെള്ളം ഒലിച്ചു വന്നതല്ല ഇങ്ങോട്ട് ചാടിയതാണ് ഉള്ളം കയ്യിൽ നിന്ന്. അതുകൊണ്ട് മുസ്താമലാവൂല, കാരണം ഈ ഉള്ളം കയ്യും
ഈ മുഴങ്കയും ഒക്കെ കഴുകൽ ഫറലായ സ്ഥലം തന്നെ. അപ്പൊ ഒരു അവയവത്തിൽ നിന്നിട്ട് ആ അവയവത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ചാടി അല്ലെങ്കിൽ തെറിച്ച് എത്തിയതാണെങ്കിലും അത് മുസ്താമിലാകുന്നില്ല. അതുപോലെ തന്നെ കുളിക്കുകയാണെങ്കിൽ വലാമിന റസി, തലയിൽ നിന്നും വെള്ളം പിരിഞ്ഞെത്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചാടി വന്നു ഒലിച്ചു വന്നതല്ല. ഇലാനഹവി സ്വദിരി, നെഞ്ഞ് അതല്ലെങ്കിൽ പുറം പോലത്തെ ശരീരഭാഗങ്ങളിലേക്ക്. രണ്ടാമത് പറഞ്ഞത് കുളിന്റെ അവിടെയാ. ആദ്യം പറയുന്നത് വുദുവിന്റെ അവിടെയാ. വുദു ചെയ്യുമ്പം ഈ കൈക്കുമ്പിളിൽ വെള്ളം എടുത്തിട്ട് കയ്യിലേക്ക് മുഴങ്കയിലേക്ക് കൂടെ ഒഴിക്കുമ്പോൾ ഒഴുകി വന്നിട്ട് കുറെ കൂട്ടത്തിൽ എന്തായി കുറച്ച് ഭാഗം ഈ ഉള്ളംകൈയിൽ നിന്നും മുഴങ്കയിലേക്ക് ഇങ്ങോട്ട് ചാടി തെറിച്ചു വന്നു എന്നാ അതുകൊണ്ട് മുസ്താമിലാകുന്നില്ല. അപ്പൊ അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞു എന്ന് ബാഹ്യമായി തോന്നുന്നുണ്ടെങ്കിലും അവിടെ അതുകൊണ്ട് വിരോധമില്ല, വെള്ളം മുസ്താമിലാവില്ല. അതുപോലെ ഒരാൾ ഫറളായ കുളി ഒഴിക്കുകയാണ്, തലയിൽ വെള്ളം ഒഴിച്ചു, നെയ്യത്തോടുകൂടി തലയിൽ വെള്ളം ഒഴിച്ചു, ആ തലയിൽ നിന്ന് വെള്ളം അങ്ങനെ ഒലിച്ചു വരികയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഒലിക്കാതെ തലയിൽ നിന്ന് വെള്ളം താഴേക്ക് ചാടി അങ്ങനെ നമ്മളെ വാറ്റത്തോ നെഞ്ഞിലോ പുറത്തോ ഒക്കെ വെള്ളം തലയിൽ നിന്നിട്ട് ചാടി എത്തിയേക്കുകയാണെങ്കിൽ ഒഴുകി വന്നിക്കുകയാണെങ്കിൽ വളരെ വ്യക്തം മുസ്താമിലാവുന്നില്ല. അതുപോലെ തന്നെ തലയിൽ നിന്ന് താഴേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ തെറിച്ചു വരാൻ സാധ്യതയുള്ള ഒരവയവത്തിന്റെ ഭാഗം. കുളിയാവുമ്പോൾ ശരീരം ഒന്നായിട്ട് ഒരു അവയവമാണ്. അപ്പൊ തലയെ പാരുമ്പോൾ താഴേക്ക് സാധാരണ താഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മുസ്താമിലാവില്ല. വുദുവിൽ കൈ ഒരു അവയവമാണ്. ഈ കൈയിന്റെ ഈ ഉള്ളം കൈയിൽ നിന്നിട്ടും മുഴങ്കയിലേക്ക് ചാടാൻ പലപ്പോഴും സാധ്യതയുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്ത് വേർപിരിഞ്ഞുകൊണ്ട് തന്നെ ആ അവയവത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് വെള്ളം എത്തിയാൽ അതുകൊണ്ട് വെള്ളം മുസ്താമിലാവുന്നതല്ല. അപ്പോ ബാഹ്യമായോ നിയമപരമായോ ഈ കഴുകപ്പെടുന്ന അവയവത്തിൽ നിന്നും വേർപിരിയുക എന്നതാണ് മൂന്നാമത്തെ ഷർത്ത്. വറാബിഉ, നാലാമത്തെ ഷർത്ത്, അദമു നിയ്യത്തിൽ ഇഖ്തിറാഫി, വെള്ളം കോരിയെടുത്ത് ശുദ്ധിയാക്കുന്നു എന്ന നിയ്യത്തില്ലാതിരിക്കണം. അങ്ങനെ നിയ്യത്ത് ചെയ്താൽ മുസ്താമിലാവില്ല. അർത്ഥം അദമു നിയ്യത്തിൽ ഇഖ്തിറാഫി, കോരിയെടുത്ത് വുദു ചെയ്യുന്നു എന്ന നിയ്യത്ത് ഇല്ലാതിരിക്കണം എങ്കിലേ മുസ്താമിലാവൂ. എവിടെ നിയ്യത്ത്? ഫീ മഹല്ലിഹ, നിയ്യത്ത് ചെയ്യേണ്ട സ്ഥാനത്ത്. എല്ലോടത്തും ഇസ്തിറാഫിന് നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണം ഒരു ബക്കറ്റിൽ നിന്നോ അതുമല്ലെങ്കിൽ ചെറിയ അതുപോലത്തെ ഒരു പാത്രത്തിൽ നിന്നോ ഒരാള് കൈയിട്ടെടുത്ത് വുദു ചെയ്യുകയാണ്. ആ പാത്രം ഇങ്ങനെ ചൊരിച്ച് വെള്ളം കയ്യിലേക്ക് എടുക്കുകയല്ല, കൈ പാത്രത്തിൽ ഇട്ട് അതിൽ നിന്ന് കൈ കൊണ്ട് കോരിയെടുക്കുക എങ്കിൽ അവിടെ ചില സ്ഥലത്ത് കോരിയെടുത്ത് വുദു ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ട സ്ഥലത്ത് കോരിയെടുത്തുകൊണ്ട് വുദു ചെയ്യുകയാണ് എന്ന കരുത്ത് നിയ്യത്ത് ഇല്ലാതെ വെള്ളത്തിൽ കൈയിട്ടാൽ കയ്യിൽ കിട്ടിയ വെള്ളം ഉപയോഗിക്കുക, പക്ഷെ പാത്രത്തിൽ ബാക്കിയുള്ള വെള്ളം മുസ്താമിലാവും. അപ്പൊ എന്നാ എവിടെയാണ് ഈ നിയ്യത്ത് ചെയ്യേണ്ട സ്ഥലം? കോരിയെടുത്ത് വുദു ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യേണ്ട സ്ഥലത്ത് നിയ്യത്തില്ലാതിരിക്കുകയാണ്. അത് സ്ഥലം എവിടെ? വഹുവ. നിയ്യത്ത് ചെയ്യേണ്ട സ്ഥലം ഫിൽ വുദു, ഈ വുദു ആണെങ്കിൽ ബഅദ ഗുസ്ലിൽ വജ്ഹി, മുഖം കഴുകിയ ശേഷം. എന്നിട്ട് ആദ്യം മുങ്കൈയിൽ ഏതാണ്? സുന്നത്താണ്. അവിടെ കൈയിട്ട് കോരിയതുകൊണ്ട് കേടൊന്നുമില്ല, സുന്നത്തായ ഉപായത്തിനാണ്. വായിൽ വെള്ളം കുപ്പിളിക്കാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും പാത്രത്തിൽ നിന്ന് കൈയിട്ട് കോരിയെടുത്തത് കൊണ്ട് വിരോധമില്ല. ഇനി മുഖം കഴുകാം, മുഖം കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കൈയിട്ട് കോരി എടുത്ത് വുദു ചെയ്യുന്നു, എന്റെ ഫർദിനെ വീട്ടുന്നു, എന്നെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്നുള്ള നിയ്യത്ത് ചെയ്തുകൊണ്ട് മുഖം കഴുകി. ഒരു പ്രാവശ്യം കഴുകി തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ഇനി രണ്ടാമത് വെള്ളത്തിൽ കൈയിടണമെങ്കിൽ ഞാൻ കോരിയെടുക്കുകയാണ് എന്നുള്ള ഉദ്ദേശം പ്രത്യേകമാണ് ഇഖ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. അല്ല, മൂന്നോട്ടം മുഖം കഴുകാൻ തന്നെ ഉദ്ദേശമുണ്ട്, എന്നാ പിന്നെ മുഖം മൂന്നോട്ടവും കഴുകൽ കയ്യുന്നവരെ കൈയിടാം. അപ്പൊ ഒരു പ്രാവശ്യം മാത്രമേ മുഖം കഴുകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഫർള് മാത്രം എടുത്തിട്ടുള്ള വുദു ആണെങ്കിൽ ഒരു പ്രാവശ്യം മുഖം കഴുകി കഴിഞ്ഞാൽ ഇനി വെള്ളം കോരാൻ വേണ്ടി പാത്രത്തിൽ കൈയിടുമ്പോൾ ഇഖ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. അല്ല, മൂന്ന് പ്രാവശ്യം തന്നെ ചെയ്തുകൊണ്ടുള്ള വുദുവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഖം മൂന്ന് പ്രാവശ്യം കഴുകി പൂർത്തിയായി കഴിഞ്ഞു, ഇനി അവന്റെ മേൽ വുജൂബാവുന്നത്, നമുക്കറിയാലോ വുദുവിൽ മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നീട് കൈ രണ്ടും മുട്ടോടുകൂടി കഴുകലാണല്ലോ വുജൂബ്.
അപ്പൊ ഇവിടെ ഇത്തനാഫിന്റെ നിയ്യത്ത് ചെയ്യാതെ മുഖം കഴുകിയതിനു ശേഷം വെള്ളത്തിൽ കൈയിട്ടാൽ ഈ വെള്ളത്തിൽ മുങ്ങിയ മുങ്കൈ രണ്ടും, ഇടത്തെ കൈയും വലത്തെ കൈയും രണ്ടും കൂട്ടിയിട്ടാണ് കൈയിട്ടെങ്കിൽ ഈ രണ്ട് കൈയും മുഴങ്കൈ വരെ, ഈ ഉള്ളം കൈ വെള്ളം എത്തിയ സ്ഥലം ശുദ്ധിയായി, ഫർള് വീടി. ഇപ്പൊ ഈ കയ്യിൽ കിട്ടിയ വെള്ളത്തിന് കേടില്ല, കാരണം അവയവത്തിന് നിന്നിട്ട് വേർതിരിയാത്തതാ, അതുകൊണ്ട് കഴുകാം. പക്ഷേ ഈ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ കൈയിട്ടത് കൊണ്ട് ഈ രണ്ട് കൈയും മുങ്കൈ ഫർളായ കഴുകൽ വീടിക്കഴിഞ്ഞു. ഫർളായ കഴുകൽ വീടിക്കഴിഞ്ഞാ പിന്നെ ആ ഫർദിൽ ഉപയോഗിച്ച വെള്ളമായില്ലേ പാത്രത്തിലുള്ള വെള്ളം, അപ്പൊ അത് ബാക്കിയുള്ള സ്ഥാപനാവും. അപ്പൊ ഇവിടെയാണ് ഈ കോരുന്ന, അതായത് കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരുമ്പോൾ ഇഹ്തിറാഫ് ചെയ്യുന്നു എന്ന നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം, എന്നിട്ട് കോരണം. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് പുറത്തേക്ക് വുദു ചെയ്തു, കൈ കഴുകി, രണ്ടാമത് വീണ്ടും കൈയിട്ട് കൈ കഴുകി കഴിഞ്ഞു. ഇനി തല തടകാൻ വേണ്ടിയിട്ടോ ചെവി തടകാൻ വേണ്ടിയിട്ടോ കാല് കഴുകാൻ വേണ്ടിയിട്ടോ വെള്ളം കൈകൊണ്ട് കോരുമ്പോൾ വെള്ളം മുസ്താമലാവൂല. അപ്പൊ ആകെ വുദൂഇന്റെ വസ്തുതയിൽ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യേണ്ടത്, വുദൂഇന്റെ നിയ്യത്തിൽ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യേണ്ടത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള ബക്കറ്റ് പോലുള്ള പാത്രത്തിൽ നിന്നിട്ട് കൈകെട്ട് കോരി വുദൂ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്താണ്. അതായത് മുഖം കഴുകൽ പൂർത്തിയായി, കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം തെടുക്കാൻ വെള്ളത്തിൽ കൈയിടുമ്പോൾ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. അത് കൈകൾ കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നും ചെയ്തു. കാരണം എന്താ, ഈ കൈയിടുമ്പോ വെള്ളത്തിൽ നിയ്യത്ത്, നമ്മൾ മുഖം കഴുകുമ്പോൾ തന്നെ ചെറിയ ശുദ്ധി ഉയർത്തുന്നു നിയ്യത്ത് ചെയ്തല്ലോ. അപ്പൊ മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഉയർത്തേണ്ടത് കൈയിന്റെ ശുദ്ധിയാണ്. കൈ വെള്ളത്തിലിട്ടാൽ ആ കൈ നനഞ്ഞ സ്ഥലമൊക്കെ അശുദ്ധി ഉയർന്നല്ലോ. അപ്പൊ ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമായി മാറിയ പാത്രത്തിലുള്ള ബാക്കിയുള്ളൂ. അപ്പൊ ഈ കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്തു കൊള്ളണം. ഇതാണ് പോകുന്നൂര്. അപ്പൊ ഇതുപോലെ വലിയ ശുദ്ധിന്റെ വരുമല്ലോ. വഫിൽ ഗുസ്ലി, കുളിയിലാണെങ്കിൽ ഒരാൾ കുളി കുളിക്കുകയാണ്, ജനാബത്ത് കുളി കുളിക്കുകയാണ്, ഫർളായ കുളി. ഈ ഫർളായ കുളി കുളിക്കുന്ന വ്യക്തി രണ്ട് കൊല്ലത്തെ താഴെയുള്ള ഒരു പാത്രത്തിൽ നിന്ന് കൈകൊണ്ട് കോരിയെടുത്താണ് കുളിക്കുന്നത് എങ്കിൽ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. ബാദനിയ്യത്തിൽ ജുനുബി, വലിയ ശുദ്ധിക്കാരൻ ജുനുബ് എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. വലിയ അശുദ്ധിക്കാര് വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് എപ്പോഴാണോ ചെയ്തത് അവിടെ മുതൽക്കാരൻ്റെ കുളി തുടങ്ങുന്നതായിട്ട് കൂട്ടുക. ഈ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കോരാൻ വേണ്ടിയിട്ട് കൈയിടുമ്പോ എന്തു വേണം, ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്താൽ മതി? ആദ്യം നിയ്യത്തില്ലാതെ രണ്ട് കയ്യിലും വെള്ളം എടുത്തു, എടുത്തു കഴിഞ്ഞിട്ട് പുറത്ത് കാട്ടിയിട്ട് ജനാബത്ത് കുളി ഉയർത്തുന്നു അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈ രണ്ടും മുങ്കൈ കുറച്ച് ഇപ്പുറം കൂടി അതുകൊണ്ട് കഴുകി. കൈ കഴുകി കഴിഞ്ഞാല് ഈ കൈ ശുദ്ധിയാലോ, ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് ഈ കൈകൊണ്ട് കോരുന്നതിന് പിന്നെ നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഏത് ഭാഗം നനഞ്ഞോ ആ നനഞ്ഞ ഭാഗം ശുദ്ധിയാവും. അപ്പൊ നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കോരിയെടുത്തിട്ട് കയ്യിൽ വെള്ളം നിർത്തിയിട്ട് നിയ്യത്ത് ചെയ്യാം. അപ്പൊ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് കയ്യിലുള്ള വെള്ളം നമ്മൾ നിയ്യത്ത് ചെയ്തതോടുകൂടി ആ കൈ ശുദ്ധിയാക്കാൻ അത് പറ്റും. അത് ശുദ്ധിയാക്കും. ഇനി വെള്ളം നീ അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇഹ്തിറാഫ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടിയേ വെള്ളത്തിൽ കൈയിട്ടിട്ട് വെള്ളം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ഫലോ അദ്ഖല, ഞാൻ ഇതിന്റെ വിശദീകരണം പറയുന്നത് ഫലോ അദ്ഖലൽ മുത്തഹിറു, ശുദ്ധീകരണം നടത്തുന്നു അവ ചെറിയ ശുദ്ധിയെ ശുദ്ധിയാക്കുന്നവനായാലും മുത്തഹിർ എന്ന് തന്നെ പറയാം, വലിയ ശുദ്ധി ഉയർത്തുന്നവനും മുത്തഹിർ എന്ന് തന്നെ പറയാം. അപ്പൊ ശുദ്ധീകരിക്കുന്നവൻ പ്രവേശിപ്പിച്ചാൽ കടത്തിയാൽ യദഹു തന്റെ കയ്യിലെ ഫിൽമാ ഈ വെള്ളത്തിൽ, എന്നാൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിനെ പറ്റിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ രണ്ട് കുല്ലത്തിന്റെ താഴെയുള്ള വെള്ളത്തിൽ വുദു ചെയ്യുന്നവനോ ഫർളായ കുളി കുളിക്കുന്നവനോ കൈയിട്ടാൽ ഹീനൈദിൻ, ഈ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യേണ്ട സന്ദർഭം, രണ്ട് സമയം പറഞ്ഞു. വുദു ആണെങ്കിൽ മുഖം കഴുകൽ പൂർത്തിയായി അതിന്റെ ശേഷം വെള്ളത്തിന് കൈയിടാൻ ഉദ്ദേശിക്കുമ്പോൾ, പര്യശുദ്ധിക്കാരനാണെങ്കിൽ പര്യശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്തതിന് ശേഷം കൈയിടുമ്പോൾ നിയ്യത്ത് ചെയ്യണം. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഒരു ശുദ്ധീകരിക്കുന്നവൻ കൈയിട്ടു,
ബിവൈരി നിയ്യത്തിൻ ഇഹ്തിറാഫിൻ, കോരിയെടുക്കും ശുദ്ധിയാക്കുവാൻ വേണ്ടി എന്ന നിയ്യത്തില്ലാതെ കയ്യിട്ടാൽ സ്വാറൽ മാഉ ആ പാത്രത്തിലുള്ള വെള്ളമായി തീരും, മുസ്തഅമലൻ ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതാവും. കാരണം ആ ഈ കൈയിട്ടപ്പോ ആ കൈ ശുദ്ധിയാകുകയാണ്, വലിയ ശുദ്ധിയാണെങ്കിലും അങ്ങനെ തന്നെ, ചെറിയ ശുദ്ധിയാണെങ്കിലും അങ്ങനെ തന്നെ ശുദ്ധിയാവും. ശുദ്ധിയായപ്പോ ഫർദിൽ ഉപയോഗിച്ച വെള്ളമായി ബാക്കി പാത്രത്തിലുള്ള വെള്ളം. അപ്പോ ഇർത്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ആ നിയ്യത്തില്ലാതെ വെള്ളത്തിൽ കൈയിട്ടെങ്കിലേ വെള്ളം മുസ്തഅമലാവുകയുള്ളൂ. ഇർത്തിറാഫിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ടാണെങ്കിൽ വിരോധം. പക്ഷെ രണ്ട് സ്ഥലത്തേ ഉള്ളൂ, ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ, വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്തതിന് ശേഷം വെള്ളം എടുക്കുമ്പോൾ. ഈ സമയത്ത് ഇർത്തിറാഫ് ചെയ്യുന്നു എന്ന നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്തഅമലായി മാറും. ആയല്ലോ. ഇപ്പൊ നാല് ഷർത്തും പറഞ്ഞു. ഒന്നെന്താ, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിനെ മുസ്തഅമലി എന്ന വിധി വരൂ. രണ്ട്, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതാണെങ്കിലേ മുസ്തഅമലി എന്ന വിധി വരുള്ളൂ. ഈ ഉപയോഗിക്കുന്ന അവയവത്തിൽ നിന്ന് വേർപെട്ടു അല്ലേ അതിന് മുസ്തഅമലി എന്ന വിധി വരുന്നുള്ളൂ. നാല്, കോരിയെടുത്ത് ഉദു ചെയ്യുമ്പോൾ ഇർത്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യേണ്ട സ്ഥലം എത്തുമ്പോൾ ആ നിയ്യത്ത് ചെയ്തില്ലെങ്കിലും മാത്രമേ മുസ്തഅമലാവുകയുള്ളൂ. ഈ നാല് നിബന്ധനയും ഒത്താൽ വെള്ളം മുസ്തഅമലായി. മുസ്തഅമലിന്റെ വിധി എന്താ പറയാം? വൽ മുസ്തഅമലു, എന്നാൽ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, ഫീ ഹുക്മി ത്വാഹിരി, താഹിറായ വെള്ളത്തിന്റെ വിധിയാ. നജസ് എന്നുള്ള വിധി ഇനി വന്നിട്ടില്ല, താഹിറാണ്. എന്നാൽ ആ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ ഇനി മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. എങ്ങനെയുള്ള ത്വാഹിർ? അൽ മുഹാലിത്തി, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ സൂക്ഷിക്കാൻ പ്രയാസമില്ലാത്ത താഹിറായ സാധനം കലർന്ന്, അധികമായി കലർന്ന്, മുത്തലക്കായ വെള്ളം എന്ന് പറയാൻ പറ്റാത്ത വെള്ള ചായ കഞ്ഞി എന്നൊക്കെ പറഞ്ഞതുപോലെ, ഇതിപ്പോ എന്താ, നജസല്ല, ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ ശുദ്ധീകരണത്തിന് പറ്റൂല. അതാ ഇതാ വഖഅ ഫിൽ മാഇൽ ഖലീലി, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ അതിൽ കലർന്ന് പോകുന്ന വസ്തുക്കൾ, ത്വാഹിറായ വസ്തുക്കളും കലർന്നാൽ അതിന്റെ വിധി നമ്മൾ പറഞ്ഞല്ലോ, അത് തുഹൂറല്ലാതായി മാറും, ത്വാഹിർ എന്ന വിധി വരും. എന്നതുപോലെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഈ നിബന്ധന അനുസരിച്ച് രണ്ട് കുല്ലത്തിൽ താഴെ ഉള്ള വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ടാൽ അത് തുഹൂർ എന്ന അവസ്ഥ പോയി, അഥവാ മറ്റൊന്നിന് ശുദ്ധിയാക്കാൻ പറ്റുന്നത് എന്ന അവസ്ഥ നഷ്ടപ്പെട്ടു, സ്വയം ശുദ്ധിയുള്ളത് എന്ന അവസ്ഥ, ചായ കഞ്ഞിയൊക്കെ പോലെ ആവുന്നു. അതാ വിദ്യ. അപ്പൊ അതോടെ ആയതുകൊണ്ട് കേടില്ല, നെരസൊന്നും ആവൂല, പക്ഷെ അതുകൊണ്ട് അശുദ്ധി ശുദ്ധിയാക്കാനോ നെരസിന് ഉയർത്താനോ പറ്റൂല. അപ്പൊ ഇനി ഒരു വലിയ പ്രശ്നമുണ്ട്, സംഗതി ചെറുതാണേനും മനസ്സിലാക്കണം മാത്രം. അതായത് മുസ്തഅമലായ വെള്ളം രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള ഒരു വെള്ളത്തിൽ കലർന്നു പോകുന്ന ഒരു വസ്തു വീണാൽ അതിന്റെ വിധി എന്താണോ അതേ വിധിയാണ് എന്ന് പറഞ്ഞ മുസ്തഅമൽ ഏതാണ് ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞല്ലോ. ഈ മുസ്തഅമലായ വെള്ളം തുഹൂറായ വെള്ളത്തേക്ക് തെറിച്ചു, അത് അധിക ആളുകളെ സംബന്ധിച്ചും സംശയം ഉണ്ടാക്കുന്നതും ഉസ്വാസുകാര് ഭയങ്കര പേടിയുള്ളതുമായ വിഷയമാണ്. അതായത് നമ്മൾ ഉദു എടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മുഖം കഴുകിയ വെള്ളത്തിൽ നിന്നിട്ടും ഒരു തുള്ളിയോ രണ്ടു തുള്ളിയോ ഒക്കെ നമ്മള് ഉദു എടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ബക്കറ്റിലേക്കോ അതല്ലെങ്കിൽ ഈ ജഗ്ഗിലേക്കോ അതല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഉദു എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതാണോ ആ പാത്രത്തിലേക്ക് തുള്ളിയുറ്റി, ഈ ഫർളിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാണെന്ന് പറഞ്ഞല്ലോ, അതിങ്ങോട്ട് ഉറ്റി വെള്ളം, എന്നാ പിന്നെ എന്താ കാട്ടുക? അല്ലെങ്കിൽ കുളിക്കുകയാണ്, ഉദാഹരണം ഒരു 12 ലിറ്റർ ഉള്ള അല്ലെങ്കിൽ ഒരു 10 ലിറ്റർ ഉള്ള ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്തത്, ആ വെള്ളത്തിൽ നിന്നിട്ട് കോരി എടുത്തുകൊണ്ടാണ് നമ്മൾ ജനാബത്ത് കുളിക്കുന്നത്. അങ്ങനെ നമ്മളെ ശരീരത്തിൽ തലയിലോട്ട് ഒഴിച്ചു ആ വെള്ളം, തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു വരുന്ന സമയത്ത് ഈ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ നിന്ന് 2, 3, 4 തുള്ളി വെള്ളം ഈ ബക്കറ്റിലേക്ക് തെറിച്ചു. ഈ തെറിച്ച നമ്മളെ ശരീരത്തിൽ നിന്ന് തെറിച്ച വെള്ളം ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതാണല്ലോ, ബക്കറ്റിലുള്ള വെള്ളത്തേക്കാണല്ലോ പോയി വീണത്. ഇപ്പൊ ഈ വെള്ളം മുസ്തഅമലാവുമല്ലോ, ആ എങ്ങനെ തീരുമാനിക്കുക? അതാ ഞാൻ പറയണത്, നല്ല മനസ്സിലാക്കേണ്ട വിഷയം. അവൽ മുസ്തഅമലു ഫീ ഹുക്മി ത്വാഹിരി അൽ മുഹാലിത്തി, വൽ മുസ്തഅമലു പറഞ്ഞ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട് തുഹൂർ എന്ന അവസ്ഥ നഷ്ടപ്പെട്ട് ത്വാഹിർ എന്ന അവസ്ഥ വന്ന ഈ വസ്തു, ഫീ ഹുക്മി ത്വാഹിരി, ത്വാഹിറായ ഒരു വസ്തുവിന്റെ വിധിയിലാണ്. എങ്ങനെയുള്ള ത്വാഹിറായ വസ്തു? അൽ മുഹാലിത്തി, വെള്ളത്തിൽ
കലങ്ങിച്ചേരുന്ന ഒരു ത്വാഹിറായ വസ്തുവിന്റെ വിധിയാണ്. ഇതാവക്ക ഈ വെള്ളത്തിൽ കലങ്ങിച്ചേരുന്ന ത്വാഹിറായ സാധനം വീഴുമ്പോൾ ഫിൽമായിൽ കലീരി രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ, രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കലങ്ങിച്ചേരുന്ന ത്വാഹിറായ വസ്തു വീണാൽ എന്താണ് വിധി? അധികമായുണ്ട്, വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ മാറുന്ന നിലക്കുണ്ടെങ്കിൽ ആ വെള്ളം തൊഹൂറല്ലാതാവും. അതില്ല, നിറോ മണോ രുചിയോ മാറാൻ മാത്രമല്ല കുറച്ചെന്തെങ്കിലും ആയിട്ടുള്ളെങ്കിൽ അത് തൊഹൂറ് തന്നെ എന്ന് പറയാം. അതേ വിധിയാണ് മുസ്തഹമ്മലായ വെള്ളം ഈ ബക്കറ്റിലോ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മളെ ജഗ്ഗിലോ അല്ലെങ്കിൽ ഒതു കൊടുക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പാത്രത്തിലോ ആ പാത്രത്തിലേക്ക് തെറിച്ചാൽ ഈ തെറിച്ചത് എത്ര ഉണ്ട് അത് നോക്കുക. അതായത് കുറച്ച് പ്രയാസമുള്ളതൊന്നുമല്ല, എന്നാൽ അങ്ങനെ ആലോചിച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ്, അങ്ങനെ ആലോചിക്കാൻ നിൽക്കണ്ട. അതായത് ഫയുഖദ്ദറു അൽ മുസ്തഅമലു, ഈ വെള്ളത്തിലേക്ക് തെറിച്ച മുസ്തഅമലായ ഈ വെള്ളത്തെ സങ്കല്പിക്കപ്പെടുക. ഇവിടെ ഒരു സാങ്കല്പിക അവസ്ഥയാണ്, സങ്കല്പിക്കപ്പെടുക. എന്തായിട്ട് സങ്കല്പിക്കപ്പെടുക? മുഹാലിഫൻ, ഈ വെള്ളത്തിൽ കലങ്ങിച്ചേരുന്ന ഒരു വസ്തുവായിട്ട്. മുഹാലിഫൻ ലിൽ മാഇ, വെള്ളത്തിനോട് വ്യത്യസ്തമായ ഒരു സാധനം. ഫി സിഫാത്തിഹി, ആ വെള്ളത്തിന്റെ ഗുണങ്ങളിൽ. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ നിറവുമായി വ്യത്യാസപ്പെട്ട നിറമുള്ള സാധനമാണ് ഇത്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ നിറ വാസനയുമായി വ്യത്യാസപ്പെട്ട പ്രത്യേക വാസനയുള്ള സാധനമാണ് ഇത്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ രുചിയുമായി വ്യത്യാസപ്പെട്ട പ്രത്യേക രുചിയുള്ള സാധനമാണ്. സങ്കല്പിക്ക. അപ്പൊ നിറം, മണം, രുചി എന്നിവ ഗുണങ്ങളിൽ വെള്ളവുമായി വ്യത്യാസപ്പെട്ട ഒരു വസ്തുവാണ് ഇത് എന്ന് സങ്കല്പിച്ചിട്ട് ഈ വസ്തു ആ വെള്ളത്തെ പകർച്ചയാക്കാൻ പറ്റുന്നതാണെങ്കിൽ, ബിഹാദ തഖ്ദീരി, ഇങ്ങനെ വ്യത്യാസപ്പെട്ട ഗുണമാണെന്ന് സങ്കല്പം വെച്ചിട്ട് അങ്ങനെ വ്യത്യാസപ്പെടുന്നതാണെങ്കിൽ വറ എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്തഅമലായിട്ടുണ്ടാവും, ഇനി അത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന. വയില്ല, സങ്കല്പിച്ചു നോക്കുമ്പോൾ നിറം മണം രുചി എന്നിവ വ്യത്യാസപ്പെടാൻ മാത്രമില്ലെങ്കിൽ ഫല, അതുകൊണ്ട് വിരോധമില്ല എന്നാ അപ്പൊ വെള്ളം മുസ്തഅമലാവൂല. അതിപ്പോ പറഞ്ഞ് മനസ്സിലായോ? അത് കുറച്ച് കാനുള്ള വിഷയമാണ്, സംഗതി നോക്കിയാൽ കാണാത്തത് കൊണ്ടുള്ള കാനാണ്. കാര്യത്തിൽ കാര്യമൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 10 ലിറ്റർ വെള്ളമല്ല ഒരു ബക്കറ്റിൽ നിന്ന് കുളിക്കുകയാണെന്ന് വെച്ചോളൂ. 10 ലിറ്റർ വെള്ളത്തിൽ വെള്ളമുള്ള ബക്കറ്റിൽ നിന്നിട്ട് ഒരു കപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പാട്ട കൊണ്ട് കോരിയെടുത്ത് കുളിക്കുക. ഈ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തിൽ നിന്നും ഈ ബക്കറ്റിലേക്ക് തെറിച്ചു. എത്ര തെറിച്ചു? ഒരു 4 തുള്ളി, വേണ്ട ഒരു 10 തുള്ളി, വേണ്ട നിങ്ങളുടെ 1 ഔൺസ് അതിലേക്ക് തെറിച്ചു. എന്നാൽ ആ വെള്ളം മുസ്തഅമലാവൂലാന്ന്. നമ്മളെ ആളുകൾ ഈ ഒസ്വാസുകാർക്ക് 1 തുള്ളി അതിന്റെ അടുത്തു കൂടെ പോയി തോന്നിയാൽ മതി, എന്നാ പിന്നെ ആകെ പ്രശ്നമായി. അതില്ല, മറിച്ച് എന്താ വേണ്ടത്? ഈ നമ്മുടെ ദേഹത്തിൽ നിന്നും കുളിക്കുന്ന സമയത്ത് നമ്മൾ കോരിയെടുക്കുന്ന ബക്കറ്റിലേക്ക് ഒരു 2, 4, 5, 10 തുള്ളി തെറിച്ചു എന്ന് വെച്ചിട്ട് ആ ബക്കറ്റിലുള്ള വെള്ളം മുസ്തഅമലാകുന്നില്ല. അപ്പൊ എങ്ങനെ തിരിഞ്ഞാ? 10 ലിറ്റർ വെള്ളമുള്ള ഒരു ബക്കറ്റിലേക്ക് ഈ 10 ലിറ്റർ വെള്ളമുള്ള ഒരു ബക്കറ്റിലേക്ക് ഒരു 1 ഔൺസ് റുമ്മാനസീർ, ഉദാഹരണം എന്ന് പറഞ്ഞാൽ കടുത്ത വാസനയും രുചിയൊന്നുമില്ലാത്ത ഒരു മിതമായ മീഡിയം വാസനയുള്ള, അതുപോലെ തന്നെ ഒരു മീഡിയം കടുത്ത കുത്തുന്ന രുചിയില്ലാത്ത, ഒരു മീഡിയം രുചിയുള്ള, അതുപോലെ തന്നെ കടുത്ത നിറമില്ലാത്ത, ഒരു ഇടത്തരം നിറമുള്ള മണമുള്ള രുചിയുള്ള ഒരു വസ്തു ഇത്രയും ആ വെള്ളത്തിലിട്ടാൽ ആ വെള്ളം നിറമാറുവോ അല്ലെങ്കിൽ വാസന മാറുവോ അല്ലെങ്കിൽ രുചി മാറുവോ? ഇതാ നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഇതിലേക്ക് തെറിച്ച വെള്ളത്തെ ഒരു ചുവന്ന നിറമുള്ള അല്ലെങ്കിൽ പച്ച നിറമുള്ള അല്ലെങ്കിൽ നീല നിറമുള്ള, ഉദാഹരണം ഏതെങ്കിലും ഒരു നിറമുള്ള, ഒരു നിറമുള്ള ഒരു വസ്തുവാണ് ഇതിലേക്ക് തെറിച്ചത്. കടുത്ത മഷി പോലെയോ സൂപ്പർ വെയിറ്റ് പോലെയോ കട്ടിയുള്ള നിറമല്ല, ഒരു മീഡിയം നിറം. ആ ലോന അസീറിലെനബ് എന്നാ പറഞ്ഞ്, ചുവന്ന മുന്തിരി കൊണ്ട് അല്ലെങ്കിൽ കറുത്ത മുന്തിരി കൊണ്ട് നമ്മൾ ജ്യൂസ് അടിച്ചു. എന്നാ ഈ കറുത്ത മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ ഈ ചുവന്ന മുന്തിരിന്റെ ജ്യൂസിന് ഒരു ഇളം ചുവപ്പ്, ഇളം കറുപ്പ് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ ഉണ്ടാവും ചെറിയ, അത് ഒരു വയലറ്റ് കളറുള്ള ജ്യൂസ്
1 ഔൺസ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ആ വെള്ളത്തിന്റെ നിറത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. അതേസമയത്ത് ആ 1 ഔൺസ് സൂപ്പർ വെയിറ്റോ മഷിയോ ആണെങ്കിൽ ആ വെള്ളം ആകെ കലങ്ങും ചെയ്യും. അപ്പൊ അതിന് കടുത്ത നിറമുള്ളതായ മഷി സൂപ്പർ വെയിറ്റ് പോലത്തെ എടുക്കുന്നില്ല, ഒരു മുന്തിരി ജ്യൂസിന്റെ നിറം പോലത്തെ ഒരു മീഡിയം കളറുള്ള ഇത്രയും വസ്തു ഈ വെള്ളത്തിൽ കലക്കിയാൽ നിറം മാറാൻ മാത്രമുണ്ടോ? എന്നാൽ വെള്ളം മുസ്താമില ഇല്ല. ഇങ്ങനെ നിറമുള്ളതാണെങ്കിൽ വെള്ളം നിറം മാറൂലെങ്കിൽ മുസ്താമിലായിട്ടില്ല. അതുപോലെ തന്നെ വാസന, വാസന ഇപ്പൊ ഉദാഹരണം ഒരു കൈതപ്പൂവിന്റെ വാസന. സാധാരണ നമ്മളെ തോട്ടക്കത്തൊക്കെ പോയി തോട്ടൊക്കെ ഇല്ല, ഇതുള്ള തോട്ടിൽ കൈത ഇല്ലാതെ മുമ്പ് തോട്ടക്കത്ത് ഉണ്ടാകുന്ന ഒരു കൈതണ്ട്, ഈ കൈതക്ക് പൂണ്ടാവും, കൈതപ്പൂവിന് വാസന ഉണ്ട്. അത് നമ്മൾ അത്ര പോലത്തെ അത്ര കടുത്ത വാസനയൊന്നും ഉണ്ടാവില്ല. ഈ കൈതപ്പൂവിന്റെ വാസന പോലെ അതിപ്പോ ഒരു 10 മില്ലി അല്ലെങ്കിൽ 5 മില്ലി കൈതപ്പൂ ഈ വെള്ളത്തിലിട്ടാൽ 10 ലിറ്റർ വെള്ളം നിറമാറോ അല്ല വാസന മാറോ? ഉണ്ടാവില്ല. അതേസമയത്ത് നല്ല അത്തറ് കങ്ങിയിട്ട് 10 മില്ലിയൊക്കെ ഒഴിച്ചാൽ വെള്ളം നിറമാറി വാസന മാറിയിട്ടുണ്ടാവും. അപ്പൊ ഒരു മീഡിയം നിറമോ അല്ലെങ്കിൽ മീഡിയം വാസനയോ രുചിയോ ഉള്ള വസ്തു ഇതിൽ എത്ര വീണാലാണ് ഈ വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെടൽ? അത്രയും കണ്ട് മുസ്താമിലായ വെള്ളം ഈ പാത്രത്തിലേക്ക് തെറിച്ചെങ്കിലേ വെള്ളം മുസ്താമിലാവൂ. അതിൽ കുറച്ചതാണെങ്കിൽ വെള്ളം മുസ്താമിലാവൂല. അപ്പോ ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ തെറിച്ചു എന്നതുകൊണ്ട് ഉസ്വാസായിട്ട് അത് വെള്ളം മുസ്താമിലായി എന്ന് വേജാറാകണ്ട. കുറെ അധികം തെറിച്ച് ഇപ്പൊ ഏകദേശം നിറമുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മളെ വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാസന ഉള്ളതാണെങ്കിൽ വെള്ളത്തിന്റെ വാസന മാറിയിട്ടുണ്ടാവും, അതിന് മാത്രമൊക്കെ ചേർന്നുണ്ടെങ്കിൽ മുസ്താമിലാവുള്ളൂ എന്നപ്പോ പറഞ്ഞത്. ഇനി മുത്തനജ്ജിസായ വെള്ളത്തിനെ പറ്റിയാ പറയുന്നത്. അതുകൂടി പറഞ്ഞ വിഷയം കഴിയും, പക്ഷെ സമയം ഇപ്പൊ തന്നെ അത്യാവശ്യമായത്. ഇത്ര പ്രയാസമില്ല, ഒന്നാണ് വായിച്ചു തീർക്കാം, എന്റെ പഠിത്തമൊന്നും തീരൂല. അൽ മാവുൽ മുത്തനജ്ജിസ്, അതുകൂടി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ചർച്ച കഴിയും, നമുക്ക് വിഷയത്തിലേക്ക് നേരെ കടക്കാ. ഇപ്പോ തൊഹൂറായ വെള്ളം അല്ലാത്ത രണ്ടു കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് ത്വാഹിറായ വെള്ളം, ത്വാഹിറിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ മുസ്താമിലിന് ഉപയോഗപ്പെടുത്തിയത്. രണ്ട് മുത്തനജ്ജിസായ വെള്ളം, ഞാൻ എന്റെ ഹുക്കുമ പറയുന്നത്. അൽമാ ഉ വെള്ളം, ഇതാ ബലഗ അത് എത്തിയാൽ, കുല്ലത്തെ ഇനി രണ്ടു കൊല്ലത്ത് പൂർത്തിയായാൽ, ഫഹുവ അത് ആ വെള്ളം, കസീറുൻ അധികരിച്ചത് എന്ന്. അപ്പൊ ഷറയിൽ അധികരിച്ചത് കുറഞ്ഞത് എന്ന് വെള്ളത്തിനെ സംബന്ധിച്ച് സാങ്കേതികമായി പ്രയോഗിച്ചാൽ രണ്ട് കൊല്ലത്ത് തികയുന്നുണ്ടോ എങ്കിൽ അതിന് സാങ്കേതികമായി അധികരിച്ച വെള്ളം എന്നാ പറയാ. രണ്ട് കൊല്ലത്തിൽ കുറവാണോ എങ്കിൽ അതിന് കുറഞ്ഞ വെള്ളമാണ്. അതാ ഇല്ല, രണ്ട് കൊല്ലത്ത് തികഞ്ഞിട്ടില്ലെങ്കിൽ ഫഹുവ ആ വെള്ളം കലീലും കുറഞ്ഞതുമാണ്. അപ്പൊ രണ്ട് കൊല്ലത്ത് തികഞ്ഞാൽ അധികരിച്ച വെള്ളം, രണ്ട് കൊല്ലത്തിൽ താഴെയാണെങ്കിൽ കുറഞ്ഞ വെള്ളം. എന്താ തമ്മിൽ വ്യത്യാസം? ഒരുപാട് വ്യത്യാസം ഉണ്ട്. അതാ പറയുന്നത് വൽ കസീറു. അപ്പോ അധികരിച്ച വെള്ളം രണ്ടു കൊല്ലത്തിലുള്ളത് എന്നർത്ഥം. ലായൻ ജുസു, അത് നജസായി തീരുകയില്ല. ബി മുലാഖാത്തി നജസിൽ, നജസ് ചേരൽ കൊണ്ട്, ഈ വെള്ളത്തിൽ നജസ് ചേർന്നു എന്നതുകൊണ്ട് മാത്രം നജസാവൂല. എങ്ങനെയല്ലാതെ? ഇല്ല, ഇതാ തഗയ്യറ ബിഹി, ഈ നജസ് കൊണ്ട് വെള്ളം പകർച്ചയായാൽ ഒഴികെ, അങ്ങനെ പകർച്ച വന്നാൽ ഫയഞ്ജുസു, വെള്ളം നജസാവും. അപ്പൊ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ നജസ് വീണാൽ തന്നെ നജസാവും എന്ന് പറയും. രണ്ട് കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ നജസ് വീണു എന്നതുകൊണ്ട് വെള്ളം നജസാവൂല. പിന്നെ എങ്ങനെയാണ് നജസ്? വെള്ളത്തിന്റെ വാസന മാറണം, അല്ലെങ്കിൽ നിറം മാറണം, അല്ലെങ്കിൽ രുചി മാറണം. ഈ മൂന്നാലൊന്ന് മാറിയെങ്കിലേ നജസാവുള്ളൂ, രണ്ട് കൊല്ലത്തുണ്ടെങ്കിൽ. അങ്ങനെ നജസായി കഴിഞ്ഞാൽ വെള്ളം മുത്തനജ്ജിസ് എന്നുള്ള പേര് വന്നു. രണ്ട് കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ട്, പക്ഷേ വെള്ളം പകർച്ച വന്നു, ഇങ്ങനെ വെള്ളത്തിന്റെ വാസന, നജസിന്റെ വാസന വന്നു, അല്ലെങ്കിൽ രുചി വന്നു, അല്ലെങ്കിൽ നിറം വന്നു എന്നാ നജസായി. പിന്നെ അതെങ്ങനെ ശുദ്ധിയാകുക? ആ വെള്ളത്തിന്റെ പകർച്ച നീങ്ങിപ്പോയാൽ എങ്ങനെ? ബിനഫ്സി, ഒരു പക്ഷെ സ്വയം തന്നെ നീങ്ങിപ്പോയി. അതായത് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടോ കുറച്ചിട്ടോ ഒന്നുമല്ല, തന്നാലെ തന്നെയാണ്. കുറെ കഴിഞ്ഞു നോക്കുമ്പോൾ ആദ്യം നജസായപ്പോയിൽ എന്തോ വാസന ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ വാസനയൊക്കെ പറ്റപ്പോയി പഴയതുപോലെ തന്നെയായി, അല്ലെങ്കിൽ നിറം മാറിയിട്ട് പഴയ നിറം തന്നെയായി. ഇങ്ങനെ വന്ന് ഔബിമാ ഇന്നാഹറ സയം മതല്ല, വേറെ കുറെ വെള്ളം കൂടെയൊക്കെ അവിടെ ഒഴിച്ചു. ഇപ്പൊ ഒരു ഔദുലിനി എന്തോ നജസ് വീണ്, കുറഞ്ഞ വാസന മാറ്റോ അല്ലെങ്കിൽ നിറം മാറ്റോ ഒക്കെ വന്നു. അപ്പൊ പിന്നെന്താക്കി? ബാക്കി കുറെ വെള്ളം കൂടിയൊക്കെ അവിടെ ഒഴിച്ചു. അങ്ങനെ ഒഴിച്ചു നോക്കുമ്പോ ഇപ്പൊ വാസന എന്തൊന്നും ഇല്ല, എന്നാൽ ശുദ്ധിയാവും. അതാ ഫഖത്തുഹുറ. അപ്പം രണ്ട് കൊല്ലത്തിൽ ഓ അതിൽ കൂടുതലുണ്ടെങ്കിൽ, അധികരിച്ച വെള്ളമാണെങ്കിൽ, നജസ് കൊണ്ട് പകർച്ച വന്നാൽ വെള്ളം മുത്തനജസ് ആവും.
ആ പകർച്ച സ്വയം തന്നെ നീങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചിട്ട് നീങ്ങിപ്പോവുകയോ ചെയ്താലും വെള്ളം ശുദ്ധിയാവും. വൽക്കരീരു, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം, വൈങ്കാന ജാരിയൻ, അത് ഒലിക്കുന്നുണ്ട് കുറേശ്ശെ. രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒലിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊലിപ്പേ ഉണ്ടാവുള്ളൂ. ആ ഒലിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും രണ്ട് കുല്ലത്തിൽ താഴെയുള്ളതാണെങ്കിൽ യഞ്ജുസു, അത് നജസായിത്തീരും. വിമുലാഖാത്തി നജസിൻ, നജസ് ചേരലുകൊണ്ട് തന്നെ. രണ്ട് കുല്ലത്തിൽ താഴെയുള്ളതിൽ നജസ് വീണാൽ തന്നെ നജസ് അവിടെ നിറം മാറേണ്ടയോ മണം മാറേണ്ടയോ രുചി മാറേണ്ടയോ ഒന്നും ആവശ്യമില്ല. വൈലം യത്തഗയ്യർ, ഈ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം പകർച്ച വന്നിട്ടില്ലെങ്കിലും ബിഹി നജസ് കൊണ്ട്, പകർച്ച ആയിട്ടില്ലെങ്കിലും നജസാവുന്നതാണ്. അപ്പൊ രണ്ട് കുല്ലത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ കാര്യമായ വ്യത്യാസം. രണ്ട് കുല്ലത്തിൽ താഴെയുള്ളതാണെങ്കിൽ നജസ് ചേർന്നാൽ അപ്പോൾ തന്നെ നജസാവും, പകർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും. രണ്ട് കുല്ലത്തുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ നജസ് വീണത് കൊണ്ട് മാത്രം വെള്ളം മുത്തനജസാവൂല, പകർച്ച വന്നെങ്കിൽ മാത്രമേ മുത്തനജസ് ആയിത്തീരുകയുള്ളൂ. അങ്ങനെ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ വെള്ളം നജസ് വീണു, അങ്ങനെ വെള്ളം മുത്തനജസായി. ഇനി അത് ശുദ്ധിയാക്കാനുള്ള വഴി എങ്ങനെ? ഫൈൻ കസുറ, ഇനി ആ വെള്ളം അധികരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്ത് തികഞ്ഞു, വെള്ളം ഒലിച്ചു വന്നിട്ടോ അല്ലെങ്കിൽ പാർന്നിട്ടോ രണ്ട് കുല്ലത്ത് പൂർത്തിയായി. ബിലാ തഗയ്യുരിൻ, പൂർത്തിയായി നോക്കുമ്പോൾ വെള്ളത്തിന് പകർച്ചയൊന്നുമില്ലാണ് എങ്കിൽ ഫതഹൂറുൻ, അപ്പോൾ തുഹൂറാണ്. അപ്പൊ രണ്ട് കുല്ലത്തുള്ളത് പകർച്ച നീങ്ങുമ്പോൾ തുഹൂറാവും പോലെ ഇവിടെ പകർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും രണ്ട് കുല്ലത്ത് തികയുകയും വേണം, എന്നിട്ട് പകർച്ച ഇല്ലാതിരിക്കുകയും വേണം. അപ്പോ അത് തുഹൂറായി. വത്തയ്യുറുൽ മുഅസ്സിറു, ഇവിടെ നജസ് കൊണ്ട് പകർച്ച വരിക എന്ന് പറഞ്ഞ പകർച്ച എന്താണ്? വത്തയ്യുറു തുഅ്മിഹി, വെള്ളത്തിന്റെ രുചി വ്യത്യാസപ്പെടൽ, ഔലീഹി അല്ലെങ്കിൽ വാസന വ്യത്യാസപ്പെടൽ, ഔലോനി അല്ലെങ്കിൽ നിറം വ്യത്യാസപ്പെടൽ. ഈ മൂന്നാലൊന്ന് വ്യത്യാസപ്പെടുന്നതിനാണ് ഈ പകർച്ച എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ സാക്ഷാൽ നിറത്തിൽ നിന്ന് മാറി പ്രത്യേകം നിറം വരിക, അല്ലെങ്കിൽ വാസന മാറി പ്രത്യേകം വാസന വരിക, രുചി മാറി വേറെ രുചി വരിക, ഇതാണ് പകർച്ച എന്ന് പറയുന്നത്. ഇനി എത്ര രണ്ട് കുല്ലത്തോടുകൂടി പറഞ്ഞ വിഷയം കഴിഞ്ഞു. വൽ കുല്ലത്താനി, രണ്ട് കുല്ലത്ത് എന്ന് പറയുന്നത് ബിൽ വസിനി, തൂക്കി കണക്കാക്കുകയാണെങ്കിൽ പഴയ അബ്ബാസി ഖലീഫമാരുടെ കാലത്ത് നിലവിൽ വന്ന ബഗ്ദാദി തൂക്കമുണ്ട്, ആ തൂക്കം അനുസരിച്ച് 500 റാത്തലാണ്. 500 റാത്തൽ എന്ന് പറഞ്ഞപ്പൊ റാത്തലിന്റെ കണക്കായിരിക്കും തിരിയോ അതിന് പറയുന്നത്. അതായത് 195 കിലോഗ്രാം തൂക്കം, ഇന്നത്തെ നമ്മുടെ കണക്കനുസരിച്ച് കിലോഗ്രാം ആണല്ലോ എന്നൊക്കെ നോക്കുന്നത്. 191 കിലോഗ്രാം വെള്ളമുണ്ടെങ്കിൽ രണ്ട് കൊല്ലത്ത് തികയും. അതിനാണ് പഴയ ബഗ്ദാദി റാത്തലെന്ന്, അതായത് 250 ബഗ്ദാദി റാത്തലായിരുന്നു ഒരു കൊല്ലത്ത്. അങ്ങനത്തെ രണ്ട് കൂടുമ്പോൾ 500 ബഗ്ദാദി റാത്തലാ. അത് പഴയ കണക്ക്, അതനുസരിച്ച് ഇന്നത്തെ ആധുനിക കണക്കനുസരിച്ച് 191 കിലോഗ്രാം തൂക്കം വരും. തക്രീബൻ എന്നാ കുറഞ്ഞൊരു 500-450 വ്യത്യാസം ചെറിയൊക്കെ വരും, അതുകൊണ്ട് പ്രശ്നമില്ല. വബിൽ മിസാഹത്തി, ഇനി അളവ്, പാത്രത്തിന്റെ അളവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ, ഫിൽ മുറബ്ബായി, മുറബ്ബായി സമചതുരത്തിലുള്ള ഒരു പാത്രത്തിൽ, ദിറാഉൻ വറുബുഉൻ, ഒന്നേക്കാൽ മുഴം, കോലല്ല ഒന്നേക്കാൽ മുഴം, തൂലൻ നീളത്തിൽ ഒന്നേക്കാൽ മുഴം, വ അർളൻ വീതിയിലും ഒന്നേക്കാൽ മുഴം, വ ഉംകൻ ആഴത്തിലും ഒന്നേക്കാൽ മുഴം, ബിദറായിൽ ആദമിയാന മനുഷ്യന്റെ കൈമുഴം എന്നാൽ ആശാരിക്കോലല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാ. അതിന് ദിറാവ് നജ്ജാർ എന്ന് പറയും ആശാരിക്കോലിന്. ആശാരിക്കോലിന്റെ കണക്കിന് 1.5 അല്ല, മറിച്ച് 1.25 മുഴം ആണ്. 1 മനുഷ്യന്റെ സാധാരണ കൈ, 1.25 മുഴം, വീതി ആഴം നീളം അകലം, തൂല് നീളം അറള് അകലം നമുക്ക് ആഴം. ഇങ്ങനെ 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളമാണ് ഈ 191 കിലോഗ്രാം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ 500 ബഗ്ദാദി റാത്തെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ രണ്ട് കൊല്ലത്ത് പറഞ്ഞ്. ഇനി വഫിൽ മുദവ്വരി, വട്ടത്തിലുള്ള കിണറൊക്കെ പോലത്തെ, അതുപോലെ നമ്മളിപ്പോഴത്തെ ബക്കറ്റൊക്കെ പോലത്തെ വട്ടത്തിലുള്ളതിലാണെങ്കിൽ, ദിറാഉൻ അറവൻ, ഒരു മുഴം അകലവും, വദിറാഅനി വനിസ്ഉൻ ഉംഖൻ, രണ്ടര മുഴം ആഴവുമുള്ള, രണ്ടര മുഴം ആഴവും ഒരു മുഴം അകലവുമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം, അത്രയും മതി. നമ്മൾ പറഞ്ഞ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ കുറെ തോനെയൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി വഫിൽ മുസല്ലസി, ത്രികോണത്തിലുള്ള പാത്രമാണെങ്കിൽ, ദിറാഉൻ വനിസ്ഫുൻ തൂലൻ, 1.5 മുഴം നീളത്തിലും, വർവൻ വീതിയിലും, വദിറാഉൻ ഉംഖൻ, രണ്ട് മുഴം ആഴത്തിലുമാണ്.
ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ കണക്ക്. വബിൽ കൈലി, ഇനി അളവ് നോക്കുക, നേരത്തെ പറഞ്ഞ തൂക്ക, അത് രണ്ടേ ഇപ്പൊ നമ്മക്ക് എളുപ്പത്തിൽ കിട്ടുള്ളൂ. 191 കിലോ എന്ന് പറഞ്ഞ് അന്നതുപോലെ തന്നെ ഒബിൽ കൈലി അളന്നാലും അങ്ങനെ തന്നെ 191 ലിറ്റർ തക്രീബൻ, ഏകദേശം 191 ലിറ്റർ വരും എന്ന് പറഞ്ഞാൽ ഒരു 500 ഒരു ലിറ്ററിന്റെ താഴെയുള്ള കുറവൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വർധനമാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ മൂന്ന് കഴിഞ്ഞു, മുത്തലക്കായ വെള്ളം, മുസ്താമലായ വെള്ളം, മുത്തനജിസായ വെള്ളം, ഇതിനെ പറ്റിയിട്ട് പിന്നെ രണ്ട് കുല്ലത്തും ഒക്കെ ഇപ്പൊ കഴിഞ്ഞു. സമയം, ക്ലാസിന്റെ സമയം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് താമസിച്ചാണ്, പിന്നെ നമുക്ക് അവൾ വിഷയത്തിൽ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നീട്ടിയണിഞ്ഞ് വുദുവിന്റെ ഫർളുകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കിയത് ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടാകുന്ന, കിതാബുള്ളവർക്ക് സുഖമാണ്, കിതാബില്ലാത്തവർക്ക് ബേജാറായിരിക്കും. കിതാബ് സംഘടിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ സംഘടിപ്പിച്ചോളി, ആരൊക്കെ ഇവിടെ ഏതൊക്കെയെന്നൊക്കെ അടിച്ചു ചോദിക്കണമൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ സാധാരണ ഇവിടെ പബ്ലിക്കിൽ അടിച്ചതിനൊന്നും പറയലില്ല, അതുകൊണ്ടാണ്. ഏതായാലും ആട്ടെ, ആരും പരിചയം ഇല്ലാത്തവർ കൂടെ പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ. അവരോട് പറയാനുള്ളത്, ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, നമ്മൾ ദർസ് നടത്തുന്ന കിതാബ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ബഹുമാനപ്പെട്ട കോടമ്പോയ ബാബ ഉസ്താദ് എഴുതിയ 1, 2, 3 ഭാഗങ്ങളുള്ള, ഇപ്പോൾ സാധാരണ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഫിഖ് കിതാബിന്റെ 1-ാം ഭാഗമാവുന്ന 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. കിതാബ് സംഘടിപ്പിച്ചുകൊണ്ട് ഓതാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്, പിന്നേക്ക് ഓർമ്മക്ക് കിട്ടും. അല്ലാത്തവർക്കും ഇരുന്നാൽ കേൾക്കുക, കാര്യങ്ങളൊക്കെ കുറെയൊക്കെ മനസ്സിലാക്കുക, ചോദിച്ച് മനസ്സിലാക്കുക ഒക്കെ ചെയ്യുക, പക്ഷെ അത് പിന്നേക്ക് നീണ്ടുക്കൂല. കിതാബ് ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ. സംഘടിപ്പിക്കാൻ ഒരു പ്രയാസമില്ല, നാട്ടിൽ നിന്ന് എല്ലായിടത്തും അന്വേഷിച്ചാലും കിട്ടും. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ 8-ാം ക്ലാസ്സിലെ ഫിഖാണ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി 1-ാം ഭാഗം, 9-ാം 2-ാം ഭാഗം, 10-ാം 3-ാം ഭാഗം. ഓക്കെ, സംശയം ചോദിക്കുന്നവർക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته. جزاكم الله خير يا أستاذ الله خير حافية الله خير جائزة من بيانة ريكم ورحمة هذا نعان إن أول مستعمل في حكم الطاهري دوني إلا آي بارت ونقودي حل چايد إنه پيدالون نسكارتن ده سمي آي نالا ونقودي آدو ونقودي حل چايد ترنا ودري പിന്നെ വിഷയങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും ആ ഇബാറത്തൊരു കടുകട്ടിയുള്ള ഇബാറത്ത് പോലെ തോന്നും. അപ്പൊ ഒന്ന് നാളെ അതിനെപ്പറ്റി ഒന്നും കൂടി ഹെല്ല് ചെയ്ത് തരണമെന്ന് പറയാൻ വേണ്ടി നാളെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും. ഷാവു, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, ഇനി സാധാരണ ബാബോസ്താദ് സ്വന്തം ഇബാറത്തുകളാണ് അധികം ഉപയോഗിക്കുക, അത് വളരെ ലളിതായിരിക്കും. ഇവിടെ അത് വലിയ ഫിഖീന്റെ കിതാബിലൊക്കെ പറയുന്ന അതേ പ്രയോഗം തന്നെ അങ്ങനെ എടുത്തുവെച്ചതാണ്. അവിടെ കുറച്ചൊരു ഖഫാ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് നാളെ ഒന്നുകൂടി വിശദീകരിക്കാം. ഒന്ന് നോക്കുക, കിതാബുള്ളവരൊക്കെ ഒന്നുകൂടി നോക്കിക്കോളി, എന്നാണ്ട് നാളെ വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ. അസ്സലാമു അലൈക്കും, കേൾക്കുന്നില്ല? എന്റെ സംശയം, ഒരാള് ജനാബത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം കയറി, അങ്ങനെ ഇയാള് ശ്രദ്ധയില്ലാതെ താടി മുടിയൊക്കെ ഒന്ന് ശരിയാക്കി, പകുതി ആയപ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ വന്നത് ഞാൻ ജനാബത്തുകാരനാണല്ലോ എന്നുള്ളത്. അപ്പൊ ആ മുടി പിന്നെ വെട്ടിയിട്ട മുടിയൊക്കെ അവിടെ കെടുക്കുന്നുണ്ട്, അത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് വേറെ ഒരു ഒന്നും കൂടി എന്റെ ചെറിയൊരു സംശയമാണ്. രണ്ടെണ്ണം ചോദിക്കാതെ ഒരു ഉസ്താദ് പറയുന്നുണ്ട്, ചാൻസ് കിട്ടുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു ദിവസം ഞാൻ അലിയൻസാരി ഉസ്താദിനോട് ചോദിച്ചാണ്, പക്ഷെ ഉസ്താദ് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ദേശീയ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഒരാൾ ഇതേമാതിരി ജനാബത്ത് കുളിച്ച് പിന്നെ കുളിച്ചതിന് ശേഷം ഇയാൾക്കൊരു സംശയം ഇങ്ങനെ വന്നു, വീണ്ടും ഒരു മൂത്രത്തെ പോലുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയ, അപ്പൊ ആ ഇയാള് ആ ഭാഗം കഴുകിയാൽ മതിയോ, അതല്ലെങ്കിൽ ഒന്നും കൂടി കുളിക്കേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം. കുളിക്കുന്നതിന്റെ മുമ്പ് ജനാബത്തുകാര് നഖം, മുടി എന്നിവ നീക്കൽ കറാഹത്താണ്. മനപൂർവ്വം അത് ചെയ്യാൻ പാടില്ല. സംഗതി അങ്ങനെ സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ കുറ്റം കിട്ടുമൊന്നുമില്ല. നല്ലതല്ല, കറാഹത്താണെന്ന് മാത്രം. പക്ഷേ ഈ ഓർമ്മ വരുന്നതിന് മുമ്പ് വെട്ടിയിട്ട മുടി അല്ലെങ്കിൽ നഖമൂർച്ചം, നഖം എന്നിവ പ്രത്യേകം കഴുകേണ്ടതോ മറ്റോ ഒന്നുമില്ലതാനും. സംഗതി സുന്നത്തായ രീതി കുളിച്ചതിന് ശേഷമാണ് മുടിയും നഖവും ഒക്കെ നീക്കേണ്ടത്. ജനാബത്തോ അതുപോലെ തന്നെ ഹൈറിൽ നിന്ന് ശുദ്ധിയായവരോ നിഫാസിൽ നിന്നിട്ട് ശുദ്ധിയായവരോ കുളിക്കുന്നതിന് മുമ്പ് നഖം, മുടി എന്നിവ എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. മനഃപൂർവ്വം അങ്ങനെ എടുക്കുന്നതിന് നോക്കും കറാഹത്താണെന്ന. എടുത്താൽ അത് പിന്നെ പ്രത്യേകം കഴുകുകയോ നെയ്യത്ത് ചെയ്ത് കഴുകിയെടുക്കുകയോ ഒന്നും ചെയ്യരുത്. ആവശ്യമില്ല, അങ്ങനെ ചെയ്യൽ ഒഴിവാക്കുകയാണ് ഹൈറ് നല്ലത് എന്നർത്ഥം. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് താടിയും മുടിയോ നന്നാക്കാനും അതല്ലെങ്കിൽ നഖമുറിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർ ഇന്നലെ നമ്മൾ പറഞ്ഞു, ആദ്യം എന്താക്കുക, വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി മുഖം, അതുപോലെ തന്നെ കൈകാലുകളുടെ നഖമുറിക്കേണ്ടോർത്ത് കൈകാലുകളും കഴുകുക. എന്നാൽ ആ ഭാഗത്തെ ജനാബത്ത് ഉയരും. ഉയർന്നതിന് ശേഷം പിന്നെ നാടിയൊക്കെ ഒന്നാക്കി അതുപോലെ തന്നെ നഖം മുറിച്ച് അതിനുശേഷം പിന്നെ ബാക്കി കുളി പൂർത്തിയാക്കിയാൽ മതി. അതൊരു എളുപ്പപ്പണിയാണ്. അതായത് കുളിക്ക് തെർത്തീപും മൂവാരാത്തും ശർത്തില്ല. ഉദൂന് നമ്മൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, തെർത്തീപ് വേണമല്ലോ. ആദ്യം മുഖം കഴുകി, പിന്നെ കൈ കഴുകി, പിന്നെ തല കഴുകി, പിന്നെ കാല് കഴുകി, ഇങ്ങനെ തെർത്തീപ് വേണം. കുളിയിൽ തെർത്തീപില്ല, വുജൂബില്ല. ഇന്ന ഭാഗുന്നതുകൊണ്ട് തുടങ്ങി ഇന്നോണ്ട് അവസാനിക്കണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെ മുവാലാത്തും ഷർത്തില്ല. എന്നാൽ തുടർച്ചയായിട്ട് കുളിച്ചോളണം എന്ന് അതും ഷർത്തില്ല. അപ്പൊ എന്താക്കിയാ മതി, നമ്മള് താടി ഒപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ തലയിലെ മുടി ഒപ്പിക്കാനുണ്ട്, കുളിച്ചിട്ട് പിന്നെ അത് ഒപ്പിച്ചാൽ പിന്നെയും വേണമല്ലോ അപ്പൊ അതിന് മെനക്കിട കുളിക്കാനൊന്നുകൂടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മുടി ഒപ്പിക്കാനും താടി മുടി ഒപ്പിക്കാനുണ്ടെങ്കിൽ തല മാത്രം ഒന്ന് വലിയ ശുദ്ധി ഉയർത്തുന്നു, നെയ്യത്തോടു കൂടി ഒന്നാണ് കഴുകുക. എന്നാ അവിടെ അപ്പോ ശുദ്ധിയായി. ഇനി നിങ്ങൾ മുടിയൊക്കെ നോക്കിയതിനു ശേഷം ബാക്കിയുള്ള കുളിച്ചോളി. ഇനി രണ്ടാമത് വേണ്ട നെയ്യത്ത് വരെ മടക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ആ നെയ്യത്ത് തന്നെ മതി. അല്ലെങ്കിൽ ഇനി കൈയിന്റെയും കാലിന് നഖമുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എന്നാ വലിയ ശുദ്ധി ഉയർത്തുന്നു നെയ്യത്തോടുകൂടി കയ്യും കാലും എന്നാണ് കൈ കളി, എന്നിട്ട് നഖമുറിക്കാം. അപ്പൊ എന്തായി, ആ ഭാഗത്ത് ശുദ്ധി ഉയർന്നു. ഇതാണ് സുന്നത്തായ രീതി. ഇനി അതില്ലാതെ ഒരാൾ മുറിച്ചു പോയി എന്നത് കൊണ്ടിട്ട് കുറ്റക്കാരനൊന്നും ആവില്ല, പക്ഷെ നല്ലതല്ല, കറാത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. പൈപ്പ് തുറന്നിട്ട് ഒതു എടുക്കുമ്പോൾ അടിയിലൊരു ബക്കറ്റ് വെച്ച് ഈ ബക്കറ്റിലേക്കാണ് ഒതു എടുത്തത്. അപ്പോൾ ഇതിൽ ഒതു എടുത്ത് കഴിയുമ്പോഴേക്ക് അര ബക്കറ്റ് വെള്ളം ഉണ്ടാവും. ഈ വെള്ളം നജസ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? വെള്ളം ഏതായാലും ഉസ്താമലാന്ന് അതൊന്ന് പറഞ്ഞാക്കൊള്ളാം. പറ്റൂല പറ്റൂല, പ്രശുദ്ധി ഉയർത്തുന്ന അതേ ശർത്ത് തന്നെയാണ് നജസ് ഉയർത്താനും. അത് ചിലപ്പോ ചില ആളുകള് ഈ ബാത്റൂമും അതോടുകൂടി തന്നെ അത് തന്നെയാണല്ലോ ഇപ്പൊ നമ്മളെ ടോയ്ലറ്റും. ടോയ്ലറ്റും ബാത്റൂമും ഒന്നായിട്ടാകുമ്പോ പൈപ്പിന്റെ താഴെ നമ്മൾ മേത്തേക്ക് വെള്ളം പുറത്തുനിന്ന് തെറിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് വെക്കും, ബക്കറ്റ് താഴെ വെച്ചിട്ട് അതിലേക്ക് കാട്ടി ഒതു ചെയ്യും. എന്നാ പിന്നെ താഴത്ത് വെള്ളം തെറിച്ചാണ് മേത്തേക്ക് തെറിച്ച് എന്നുള്ള വിഷമം വേണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒതു എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഈ വെള്ളം ഈ ബക്കറ്റിലായി, അത് കഴിഞ്ഞാൽ അത് എടുത്ത് മറിച്ച് കളയാവേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അറിയാതെ ഇത് ഒതു എടുത്ത വെള്ളമാണ്, മുസ്താമിലായ വെള്ളമാണെന്ന് അറിയാതെ അടുത്ത ആൾ മൂത്രമൊഴിക്കാൻ കയറി അല്ലെങ്കിൽ മറക്കിരിക്കാൻ കയറിയിട്ട് ഈ വെള്ളം എടുത്തുകൊണ്ട് മനോരം ചെയ്താൽ നജസ് ശുദ്ധിയാവുന്നതല്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുവാണ്, രണ്ട് കൊല്ലത്ത് തികയണം. അപ്പൊ ബക്കറ്റിലെ വെള്ളം രണ്ട് കൊല്ലത്ത് തികയില്ലല്ലോ. അല്ലെ, ഡ്രമ്മിലൊക്കെ എടുത്തുവെച്ച വെള്ളം ഉണ്ടെങ്കിൽ ഐക്ക് എടുത്തൊഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. കാരണം മുസ്താമിലായ വെള്ളം ഒരുമിച്ച് കൂട്ടി രണ്ട് കൊല്ലത്ത് തികഞ്ഞാൽ തോറാവും. അതില്ലാത്തോടത്തോളം നജസ് ശുദ്ധിയാക്കാൻ പറ്റൂല. അപ്പൊ ഇത് അറിയാതെ എന്തായി പോവും, ഈ ബക്കറ്റിലുള്ള വെള്ളം കണ്ടിട്ട് പിന്നെ മൂത്രമൊഴിക്കാനോ മറക്കിരിക്കാനോ വന്ന ആള് ആ വെള്ളം എടുത്തിട്ട് മനരിച്ചാൽ നജസ് ശുദ്ധിയാവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. നിസ്കരിക്കുമ്പോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി മൂത്രം ഒഴിച്ചതിന് ശേഷം, ഇങ്ങനെ മൂത്രം ഒറ്റിക്കൊണ്ടുള്ള. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ മൂത്രം വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവുമെന്ന്.
അന്നേരം നമ്മൾ പറഞ്ഞ പാടാണ് ഭാഗമാണ് ത്യശുദ്ധിക്കാൻ. അതായത് ആ ശബ്ദം കുറച്ച് കുറവുണ്ട് നിങ്ങൾക്ക്, ഞാനിവിടെ ചുവട്ടിൽ വെച്ചതായതുകൊണ്ട് കേട്ടു. ശബ്ദം ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് പറയലാണ്, ഇനിയല്ല ഞാൻ അപ്പൊ കേട്ടിന്ന് പക്ഷെ പുറമുള്ളവർക്ക് കേട്ടിട്ടില്ല. അതായത് കുറഞ്ഞ മൂത്രം ഇങ്ങനെ കിനിഞ്ഞു വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മൂത്രം ഒഴിച്ചൊക്കെ ശരിക്കും മനോഹരം ചെയ്തിട്ടാണെങ്കിലും ഉതുകൊടുത്ത് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെയും അത് പുറപ്പെട്ടു എന്ന് തോന്നിയാൽ എന്താ പ്രശ്നം? അതാണ്, അതൊരു കാര്യമായൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ കൂടെ കൂടെ ഈ മൂത്രം ഇങ്ങനെ കിരിഞ്ഞുകൊണ്ട് വരും, എപ്പോഴും തുടർച്ചയായിട്ട് അത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള രോഗമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മൂത്രം കിനിയാത്തൊരു സമയം നമുക്കൊരു ശരിക്ക് കൈ നന്നാക്കി ഉതുകൊടുത്ത് പൂർണ്ണമായൊരു നിസ്കാരം നിസ്കരിക്കാൻ ആവശ്യമാവുന്ന സമയം ഈ മൂത്രം കിനിയാതെ കിട്ടുന്നില്ല. 24 മണിക്കൂർ ഇത് ഇങ്ങനെ കുറേശ്ശെ കിനിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ അയാൾ മൂത്രവാർച്ചക്കാരന്റെ വിധിയാണ്. അയാൾ എന്ത് ചെയ്യണം? ഫർദസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യുകയാണെങ്കിൽ വഖ്ത് കടന്നതിന് ശേഷമേ വുദു ചെയ്യാൻ പോയൂ, നേരത്തെ വുദു എടുത്ത് വെക്കാൻ പറ്റൂല. മഗ്രിബനാണെങ്കിൽ വരെ ബാങ്ക് കൊടുക്കുമ്പോൾ അഥവാ വഖ്ത് കടന്നതിന് ശേഷമേ വുദു എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം കഴുകി വൃത്തിയാക്കി പഞ്ഞോ മറ്റോ ഈ ദ്വാരത്തിന് മുദ്വാരത്തിന്റെ ദ്വാരത്തിൽ വെച്ചിട്ട് തുണിയോണ്ടോ മറ്റോ കെട്ടി ബന്ധാക്കുക, എന്നിട്ട് വുദു ചെയ്തിട്ട് നിസ്കരിക്കുക. രണ്ടാമത്തെ നിസ്കാരത്തിന് വീണ്ടും ഇത് അഴിച്ച് മാറ്റി കഴുകി വേറെ പഞ്ഞോ ടിഷ്യൂ പേപ്പറോ വെച്ച് ബന്ധാക്കിയിട്ട് കെട്ടി വുദു എടുത്തിട്ട് വേണം അടുത്ത ഫറ നിസ്കരിക്കാൻ. അതില്ല മൂത്രമൊഴിച്ചാൽ കുറെ സമയത്തിനുണ്ടാകുന്ന ഒരു പ്രയാസമാണത്. കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കിഞ്ഞു കൊടുക്കുന്നുള്ളൂ എങ്കിൽ ആ സമയം കഴിയുന്നത് വരെ പിന്തിച്ച് ഇനി കെനി ഈ മൂത്രം രണ്ടാമത് പുറപ്പെടൂല കിനിയു വരില്ല എന്ന് കാണുന്ന സമയം എത്തിയതിനു ശേഷം കഴുകി വൃത്തിയാക്കി ഉദു ചെയ്ത് നിസ്കരിക്കേണ്ടതാണ്. അപ്പൊ രണ്ടും രണ്ടാണ്. ഇടക്ക് ശുദ്ധിയാവുന്ന സമയമേ ഇല്ല, എപ്പോഴും കുറേശ്ശെ ഇങ്ങനെ കിനിഞ്ഞുകൊടുക്കുകയാണെങ്കിൽ പിന്നെ വഖ്ത് കടന്നതിന് ശേഷം കഴുകി ശുദ്ധിയാക്കി പഞ്ഞിവെച്ച് കെട്ടി ഉദു ചെയ്ത് ഫർദ് നിസ്കരിക്കുക. രണ്ടാമത്തെ മറ്റൊരു ഫർദ് നിസ്കരിക്കണമെങ്കിൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയില്ല, ചില സമയത്ത് മാത്രം ഉണ്ടാകുന്നതാണ്, കുറെ സമയം കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവൂല. എങ്കിൽ ഇല്ലാത്ത സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി ഉപയോഗ ചെയ്ത് നിസ്കരിക്കേണ്ടതും ആണ്. ഓക്കെ. സാർ, നമ്മള് പള്ളിന്ന് അവളിന്ന് ഒള്ളു എടുക്കുമ്പോൾ ആ ഉള്ളം കൈയിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് മുഖം കഴുകുമ്പോൾ രണ്ടാമത്തെ ഉള്ളം കൈയിൽ വെള്ളം എടുക്കാൻ വേണ്ടി മുഖം കഴുകാൻ വേണ്ടി എടുക്കുമ്പോൾ ആദ്യം എടുത്ത ഒളു ചെയ്ത മുഖത്ത് നിന്ന് വെള്ളം ഇറ്റിറ്റ് കയ്യിൽ വീഴാറുണ്ട്, അത് വീണ്ടും നമ്മൾ രണ്ടാമത്തെ മുഖം കഴുകാൻ ഉപയോഗിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. ആ ഒന്നാമത്തെ കഴുകല് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കഴുകൽ കഴുകാൻ വേണ്ടിയിട്ട് ഹൗദു നമ്മൾ വെള്ളം എടുത്തു, ഈ കയ്യിലെടുത്ത വെള്ളത്തേക്ക് നമ്മളെ മുഖത്തിൽ നിന്നിട്ട് വെള്ളം ഉറ്റിയാൽ ഒരു തുള്ളിയൊക്കെ ഉറ്റിയൊക്കെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അത്ര അതുകൊണ്ട് പകർച്ച വരൂല. ഒന്നിലധികം ഒരു രണ്ടോ മൂന്നോ നാലോ തുള്ളിയൊക്കെ ഈ കയ്യിലുള്ള വെള്ളത്തേക്ക് ഉറ്റിയാൽ അത് പറഞ്ഞേക്കത് പ്രശ്നം തന്നെ, ആ വെള്ളം ഒഴിവാക്കേണ്ടി വരും. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത ആ കയ്യിൽ കിട്ടിയ വെള്ളത്തിൽ നമ്മുടെ മുഖത്തിൽ നിന്നിട്ട് വെള്ളം ഉറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒന്നാമത്തെ കഴുകൽ ഫർളായ കഴുകലാണല്ലോ, അതിൽ നിന്നുള്ള വെള്ളമാണല്ലോ ഇറ്റുന്നത്, രണ്ടാമത് എടുത്ത വെള്ളം കയ്യിലുള്ള വെള്ളം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കുറഞ്ഞ വെള്ളത്തിലേക്ക് മുഖത്തുള്ള ഫർദിൽ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നിട്ട് ഉറ്റുമ്പോൾ പകർച്ച വരാൻ സാധ്യതയുള്ള അത്ര വരും. രണ്ടോ ഒരു മൂന്നാലും തുള്ളിയൊക്കെ ഉറ്റിയാൽ പറഞ്ഞേക്കും, ഒരു കയ്യിലുള്ള വെള്ളമല്ലേ, രണ്ടോ മൂന്നോ തുള്ളി മൂന്നോ നാലോ തുള്ളിയൊക്കെ ആണ് ഉറ്റിയാൽ പകർച്ച വരാൻ സാധ്യതയുള്ള അത്രയും വന്നു. അതേ സമയത്ത് ആകെ ഒറ്റ തുള്ളിയൊക്കെ ഉറ്റിട്ടുള്ളൂ എങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. ഏതായാലും രണ്ടാമത്തെ പ്രാവശ്യത്തെ കഴുകലിൽ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ ആദ്യത്തേതിൽ നിന്നിട്ട് മുഖത്തു നിന്ന് വെള്ളം ഉറ്റാതിരിക്കാൻ ശ്രദ്ധിക്കലാണ് സൂക്ഷ്മത. അതേസമയത്ത് രണ്ടാമത് കഴുകിയിട്ട് മൂന്നാമത്തേൽ പിന്നെ ആ പ്രശ്നമില്ല, രണ്ടാമത്തെ സുന്നത്തായ കഴുകലാണല്ലോ. ഓക്കെ. ഹലോ കന്നോളി, നിങ്ങളെ സൗണ്ട് ഒന്ന് കേൾക്കുന്ന, നിങ്ങളെ മൈക്ക് ശരിയാക്കി വരും ഉസ്താദിന്റെ, ടൈം വിലപ്പെട്ടാണ്. അപ്പൊ അതൊന്നും ഇൻഷാല്ല നിങ്ങളെ മൈക്ക് ശരിയാക്കി വരും ഉസ്താദ്. ഞാൻ ചോദിക്കുകയാണ് ഉസ്താദേ, ഈ
ഇന്നലെ ഉസ്താദ് ക്ലാസ്സിൽ ഇന്നലെ ക്ലാസ് റേഡിയോയിലെ കേട്ടത് അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് സംബന്ധമായിട്ടൊരു ഒരു സംശയമാണ്. അതായത് ഈ ഉസ്താദ് പറഞ്ഞ വദിയെ, അത് വികാരം ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു സൈസ് ലോഷനാണ് വദിയെ. എന്നതുപോലെ തന്നെ ഒരാളുടെ മനി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ചെറിയ കൂടുതൽ കനമില്ലാത്ത ഒരു സൈസ് ലോഷൻ വരാറുണ്ട്. ഈ ലോഷന് ചിലപ്പോൾ പിന്നെ മനി പുറപ്പെട്ടതിന് ശേഷം വരും. ഇതിപ്പോൾ നമ്മൾ കുളിച്ചതിന് ശേഷമൊക്കെ ചില സമയത്ത് ഒരു ഏകദേശം ഒരു 10 15 ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഇടപെട്ട് ചെറുങ്ങനെ വരുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ഈ സാധനത്തിൻ്റെ പിന്നെ പിന്നെ വിധി എന്താണ്? അതുപോലെ തന്നെ ഈ ഒരാളിപ്പോൾ അങ്ങനെ ഒരാൾ മനി പുറപ്പെട്ട് ഈ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിസ്കാരം കള്ളാകുന്ന അവസ്ഥയ്ക്ക് വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു എങ്ങനെ മാനേജ് ചെയ്യും ഒന്നൊന്ന് അറിയിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മനി പുറപ്പെട്ടതിന് ശേഷം മതി പുറപ്പെടുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ അറിവിൽപ്പെട്ടിട്ടില്ല. ആദ്യം കേൾക്കുക, മതി എന്നതല്ലാണെങ്കിൽ അത് പറഞ്ഞേക്ക് ഇന്നലെ പറഞ്ഞത് മീമുകൊണ്ടാണ്, വാവുകൊണ്ടല്ല. അത് വേറുണ്ട്, വതി വേറുണ്ട്. അത് രണ്ടും ഒരേ വിധിയാണെങ്കിലും രണ്ടും രണ്ട് സംഗതിയാണ്, അത് വേറെ പഠിച്ചോളി. മതി എന്ന് മീമുകൊണ്ട് തുടങ്ങുന്നു, പുള്ളിയുള്ള താലുവാണ് മതി എന്നാ പറയാം. മതി എന്നാണ് ഇന്നലെ പറഞ്ഞത്, അതായത് വികാരത്തിന്റെ തുടക്കഘട്ടത്തിൽ പുറപ്പെടുന്ന ഈ ദ്രാവകം, അതാണ് മതി. അത് നജസിന്റെ വിധിയാണ്, വുദു മുറിയും, അല്ലാതെ കുളി നിർബന്ധമല്ല, ആയ സ്ഥലം കഴുകണം എന്ന് പറഞ്ഞു. മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ക്ഷീണം ഉഷ്ണം അനുഭവപ്പെടുന്ന സമയത്ത് ഒക്കെ പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകം തന്നെയാണ് വതി എന്ന് പറയുന്നത്. അത് വാവുകൊണ്ടും പുള്ളില്ലാത്ത താലുകൊണ്ടുമാണ് വതി. അതിന് ലൈംഗിക വികാരവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല, ശരീരത്തിലെ ക്ഷീണവും ഉഷ്ണവുമായിട്ടാണ് അതിന് ബന്ധം. മനി പുറപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കണം. അത് വളരെ പ്രബലമായ സുന്നത്താണ്, അത് ഇനി പറയും നമ്മൾ കുളിന്റെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ പറയും. മനി പുറപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. ഇതിന്റെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം, പുരുഷന്മാരെ സംബന്ധിച്ച് ബാഹ്യമായി മനി പുറപ്പെടുന്നതും മൂത്രം പുറപ്പെടുന്നതും ഒരു ദ്വാരത്തിലൂടെയാണെങ്കിലും ഉള്ളിൽ രണ്ട് ദ്വാര ഭാഗ, മൂത്രം പുറപ്പെടുന്ന ദ്വാരത്തിൽ നിന്നല്ല യഥാർത്ഥത്തിൽ ശുക്ലം പുറപ്പെടുന്നത്, എങ്കിലും ബാഹ്യമായ രണ്ടും ഒന്നാണ്. അപ്പൊ മൂത്രം ഒഴിച്ചാൽ, സ്കലനം സംഭവിച്ചതിന് ശേഷം മൂത്രം ഒഴിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. സ്കലനം സംഭവിക്കാൻ പോകുന്ന സമയത്ത് മൂത്രദ്വാരം ഓട്ടോമാറ്റിക്കലായി അടയുകയും ഈ ശുക്ലം പുറപ്പെടുന്ന ദ്വാരം തുറക്കുകയും ചെയ്യുക ചെയ്യാം. അത് പൂർണ്ണമായി അടയണമെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഈ ശുക്ലദ്വാരം പൂർണ്ണമായി അടയുകയും മൂത്രദ്വാരം തുറക്കുകയും ചെയ്യും. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ദ്വാരത്തിനിടയിൽ എവിടെയെങ്കിലും മനിയിന്റെ അവശിഷ്ടം ബാക്കിയുണ്ടെങ്കിൽ അത് പുറത്തു പോരാനും ഈ ശുക്ലദ്വാരം പൂർണ്ണമായി അടയാനും വേണ്ടിയിട്ടാണ് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഈ സ്കലനം സംഭവിച്ച ഉടനെ മൂത്രമൊഴിക്കാൻ പോയാൽ മൂത്രം വരാൻ വളരെ പ്രയാസം അനുഭവപ്പെടും. അതിന്റെ കാരണം എന്താ? മൂത്രദ്വാരം അടഞ്ഞിടക്കുകയാണ്, ശുക്ലദ്വാരമാണ് തുറന്നു നിൽക്കുന്നത്. ഇനി അല്പസമയം ഇരുന്ന് ക്രമേണ മൂത്ര ഈ ശുക്ലദ്വാരം അടഞ്ഞിട്ട് മൂത്രദ്വാരം തുറക്കുമ്പോൾ ഈ മൂത്രം വരൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം കുറച്ച് പ്രയാസം അനുഭവപ്പെടും, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ വേഗം സംഭവിക്കുകയും ചെയ്യും. ഏതായാലും മൂത്രമൊഴിച്ച് മനോരം ചെയ്യുമ്പോൾ രണ്ട് ഗുണം ലഭിക്കുന്നു. ഒന്ന്, ശുക്ലദ്വാരം അടയുന്നു, അതോടുകൂടി ഈ ദ്വാരത്തിന്റെ പുറത്ത് അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പോരുകയും ചെയ്തു. അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട മുഅക്കദായ സുന്നത്താണ്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് വതി എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ടതാണ്. വതി എന്ന് പറഞ്ഞാൽ, അപ്പൊ ആദ്യം പറഞ്ഞ വ്യത്യാസം ഉണ്ട്, നല്ലോണം മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞ മീമാണ് തുടങ്ങുന്നത്, പുള്ളിയുള്ള താലുവാണ് മതി എന്ന്, അതാണ് വികാരത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്നത്. ഇത് അതല്ല, വതിയാണ്, വാവ് കൊണ്ട് തുടങ്ങുന്നു, പുള്ളില്ലാത്ത താലാണ്. ഈ വതി ശരീരത്തിന് ഉഷ്ണമോ ക്ഷീണമോ അനുഭവപ്പെടുമ്പോൾ പുറപ്പെടുന്ന, അത് മൂത്രദ്വാരത്തിൽ നിന്ന് വരുന്ന വസ്തുവാണ്. അതാ രണ്ടും രണ്ടും വ്യത്യാസം. ഈ മൂത്രദ്വാരത്തിൽ നിന്ന് വരുന്ന വസ്തു ആയതുകൊണ്ട് തന്നെ അതിന് മൂത്രത്തിന്റെ അതേ വിധിയാണ്.
നജസ്സാണ്. അപ്പൊ അത് പുറപ്പെട്ടാൽ കഴുകിയാൽ മതി, പുതുമുറിയും പുതുണ്ടെങ്കിൽ ഇരുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. അതേസമയത്ത് മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കാതെ വന്നാൽ രണ്ടാമത് പുറപ്പെട്ടത് മൂത്രമാണോ അല്ല വതിയാണോ അതല്ല ശുക്ലമാണോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ടും ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞേക്ക് വതിയാകാനും സാധ്യതയുണ്ട്, മനിയാകാനും. മനിയാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രത്യേക വാസന ഉണ്ടാവും. മൂന്ന് ഗുണമാണ് മനിയെന്ന് പറയാം. ഞാൻ ആ ഭാഗത്ത് പറയും മൂന്ന് ഗുണം. ഒന്ന് പുരുഷന്റെ മനിയാണെങ്കിൽ തെറിച്ച് തുള്ളിയായിക്കൊണ്ട് തെറിച്ചാണ് സാധാരണഗതിയിൽ പുറപ്പെടുക. അസാധാരണമായേ തെറിക്കാതെ പുറപ്പെടൂ. അത് ചിലപ്പം ക്ഷീണം കൊണ്ടോ രോഗം കൊണ്ടോ ഒക്കെയാണ് തെറിക്കാതിരിക്കുന്നത്. ഒന്ന്, ആ ലക്ഷണം എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ ലക്ഷണം, അത് പുറപ്പെടുന്ന സമയത്ത് പ്രത്യേക ആനന്ദം സുഖം അനുഭവപ്പെടും. ഇതും അതിന്റെ സാധാരണ ഗുണം, ചിലപ്പോൾ അതില്ലാതെയും വരാം. മൂന്നാമത്തേത്, ഈ ഈത്തപ്പനക്കൊല പൊട്ടുമ്പോൾ ഉണ്ടാവുമ്പോൾ ആ കൊലക്കൊരു വാസനയുണ്ട്. ആ വാസന ഉണ്ടാവും ഇത് പച്ചയാവുമ്പോൾ. ഉണങ്ങിയാൽ കോഴിമുട്ടന്റെ വെള്ളയുടെ ഒരു പ്രത്യേക വാസനയുണ്ടാവും. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ സാധനം മനിയ. ഒന്നാമത് തെറിച്ചു പുറപ്പെട്ടണോ, ഒന്നാം മനിയാണ്. അതല്ല പുറപ്പെടുന്ന സമയത്ത് പ്രത്യേക സുഖം ആനന്ദം അനുഭവപ്പെടുന്നുണ്ടോ എങ്കിലും മനിയാണ്. അത് രണ്ടുമില്ല. പക്ഷെ ഇത് വാസനിച്ച് നോക്കുമ്പം ഈ ഈത്തപ്പനക്കൊലയുടെ വാസന അല്ലെങ്കിൽ ഗോതമ്പ മാവിന്റെ വാസന അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് മനിയാണ്. ഇതൊന്നുമില്ല എങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന് അനുഭവപ്പെട്ട ഉഷ്ണം കൊണ്ടോ അതല്ലെങ്കിൽ ക്ഷീണം കൊണ്ടോ ഉണ്ടാവുന്ന വതിയാണ്. വതി പുറപ്പെട്ടാൽ കഴുകി ശുദ്ധിയാക്കി ഉപു ചെയ്താൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും. നമ്മൾ കിബില മനസ്സിലാകാതെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ ഈ തബക്ക, ഈ കോമ്പസ് എന്ന് പറയുന്ന സാധനമല്ല, അത് ഉപയോഗിച്ചിട്ട് നിസ്കരിച്ചാൽ പറ്റുമോ? അത് ഉപയോഗിക്കുന്ന രൂപം ഒന്ന് ഉസ്താദ് വിശദീകരിക്കുക. ആ കിബില കൃത്യമായിട്ട് നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് എത്തിയാൽ നമ്മൾ ഇജ്തിഹാദ് ചെയ്യണം. ഇജ്തിഹാദ് കാരണം ഗവേഷണം കൊണ്ടിട്ട് കണ്ടെത്താൻ ശ്രമിക്കണം. അതിന് പല മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ഇപ്പം നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പമുള്ള വഴിയാണ് കോമ്പസിന്റെ വഴി. അതിന്റെ കൂട്ടത്തിൽ ഈ കോമ്പസ് കൊടുക്കുന്ന അതേ കമ്പനി തന്നെ ഈ കോമ്പസിന്റെ കൂട്ടത്തിൽ ചെറിയൊരു ഗൈഡ് കൊടുക്കും. ഈ ഗൈഡ് എന്തിനാന്ന് വെച്ചാൽ, കോമ്പസ് ആദ്യം നമുക്ക് കാണിച്ചു തരാ തെക്ക് വടക്ക് ദിശകൾ മാത്രമേ കാണിച്ചു തരാ. ഈ തെക്ക് വടക്ക് ദിശകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന ഭാഗത്താണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എത്ര ഡിഗ്രി തെറ്റിയിട്ടാണ് കിബിലയുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ നമ്പർ ഈ ഗൈഡിലുണ്ടാവും. ഇപ്പൊ 9 നമ്മൾ നിൽക്കുക. അതായത് ഈ 9, 7, 11 എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം കിബില നിൽക്കുന്ന ദിശയിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുന്നതിനെ പറ്റിയിട്ടാണ് ഈ കണക്ക് അറിയാം. അപ്പൊ ഈ 9 എന്ന് വെച്ചാൽ ഈ പറയുന്ന കോമ്പസിന്റെ സൂചി ഈ 9 വരുന്ന നിലക്ക് നമ്മൾ തിരിച്ചു വെച്ചാൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ കാണിക്കുന്നത് കിബിലയിലേക്ക്. പക്ഷെ അതിന് ഇത് ആവശ്യം അനിവാര്യ ഏത് ഗൈഡ്. കാരണം അല്ലാതെ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് നമ്മളുള്ളതെന്നും ഈ ഭാഗത്ത് നിന്ന് ഏത് ഭാഗത്തേക്ക് തെറ്റിയിട്ടാണുള്ളതെന്നും ഒന്നായിട്ട് നമ്മൾക്ക് പഠിച്ച് ഇഫലാക്കാൻ കഴിയില്ല. അതിന് ഈ കോമ്പസിന്റെ കൂട്ടത്തിലുള്ള ആ ചെറിയ ഗൈഡ് കൂടെ കൊണ്ടു നടന്നാൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇന്ന പട്ടണത്തിലാണ് അല്ലെങ്കിൽ ഇന്ന പ്രദേശത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രദേശം എത്രാമത്തെ പോയിന്റിലാണുള്ളത് എന്ന് ഈ ഗൈഡ് നോക്കിയാൽ കിട്ടും. ആ ഗൈഡ് നോക്കിയിട്ട് ആ പോയിന്റിലേക്ക് ഈ കോമ്പസിനെ സൂചി തിരിച്ചു നിർത്തിയാൽ അപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ നേർ ദിശയിലേക്കോ ചൂണ്ടുന്ന ഒരു ആരോ മാർക്ക് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആ ആരോ മാർക്കാണ് കിബില മാർക്ക്. അത് മനസ്സിലാക്കിയാൽ മതി. അതിപ്പോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന. അതുപോലെ തന്നെ ഇന്നിപ്പോ മൊബൈലും ഉണ്ട് ഇഷ്ടം പോലെ, കുറച്ച് പൈസ ആവുന്നുള്ളൂ. മൊബൈല് നമ്മൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത് എന്ന് കാണിക്കുകയും നാം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ടാണ് കിബില എന്ന് കൃത്യമായി കാണിച്ചു തരുകയും ചെയ്യുന്ന സൗകര്യമുള്ള മൊബൈൽ ഇന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആ മൊബൈലിന് കുറച്ച് പൈസ ആവുമെങ്കിലും അവര് പ്രധാനപ്പെട്ട നമ്മളെ നിസ്കാരത്തിന്റെ കിബിലയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. കൂടുതൽ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഏതാണെങ്കിലും പെട്ടെന്ന് അത് ഓണാക്കിയിട്ട് വെച്ചാൽ ആദ്യം നമ്മളെ ദിശ കാണിച്ചു തരും, പിന്നെ കിബില എവിടുക്കാണെന്നുള്ള
ചൂണ്ടി ആരോ ഉണ്ട്, ആ ആരോ കൃത്യമായിട്ട് കാണിച്ചു തരും. അതനുസരിച്ച് ഇതിനൊക്കെ ഇരുത്തിയാത് അതുകൊണ്ടൊന്നും ഉറപ്പ് കിട്ടൂല, എങ്കിലും വന്ന് അതായത് മിക്കവാറും ധാരണ അങ്ങനെ കിട്ടിയാൽ മതി. അത് വിവരമുള്ള ആളുകൾക്ക് നക്ഷത്രം നോക്കിയിട്ട് പറയാൻ കഴിയും, സൂര്യന്റെ ഗതി നോക്കിയിട്ട് പറയാൻ കഴിയും, കാറ്റിന്റെ ഗതി നോക്കിയിട്ട് പറയാൻ കഴിയും, ഇതൊക്കെ കഴിയും. അതൊക്കെ പക്ഷേ നമുക്ക് വലിയ അറിവുള്ള ആളുകൾക്ക് കഴിയും, നമ്മളെ പോലത്തെ എളുപ്പം ഇതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഫർള് പിന്നെ ഒരു സുന്നത്താവുമ്പോൾ ആ വെള്ളം മുസ്തഅമലാവില്ല എന്ന് പറഞ്ഞു, പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ എന്നെ മാതിരി മുൻകൈ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ ജനാബത്ത് കുളിച്ചു വന്ന് അല്ലെങ്കിൽ ആദ്യം ഒരു ഉദു അവനിക്ക് ഉണ്ടായിരുന്നു, അപ്പൊ പുതുക്കാൻ വേണ്ടി അവൻ ഉദു എടുക്കുന്ന സുന്നത്താണല്ലോ, അപ്പം ആ സുന്നത്തായ ഉദുവിന് വേണ്ടി വക്കറ്റിലിട്ട് മുക്കിയാൽ അത് മുസ്തഅമലാകുമോ ഇല്ലേന്ന്? അസ്സലാമു അലൈക്കും. സുന്നത്തായ കുളി ഉദു എന്നിവക്ക് വേണ്ടിയിട്ട് ആവുമ്പോൾ മുസ്തഅമലാവില്ല, സുന്നത്തിൽ ഉപയോഗിച്ചതാണ്. ഞാൻ അവിടെ പ്രത്യേകം തന്നെ പറഞ്ഞല്ലോ, മുജദ്ദദായ വുദു പോലെ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വുദു നിലവിലുണ്ട്, ശുദ്ധിയുണ്ട്, വലുതും ചെറുതും വലുതുമായ അശുദ്ധി എന്ന് ശുദ്ധിയായിട്ടുണ്ട്, എങ്കിലും ഒരു ഫർളോ സുന്നത്തോ ആയ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു വുദു എടുക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ വുദു നേരത്തെ വുദു ഉള്ളതോടു കൂടിയാണ്. ഈ രണ്ടാമത്തെ വുദു ചെയ്യുന്നത് മുജദ്ദദായ വുദു എന്നാണ് അതിന് പറഞ്ഞത്, പുതുക്കം. അതിനു വേണ്ടി ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാവില്ല. അസ്സലാമു അലൈക്കും. എന്റെ മുമ്പിലുള്ള ആരും മൈക്കെടുത്തില്ല, അതുകൊണ്ടാണ് എടുത്തത്. മുമ്പിലുള്ളവർ മൈക്കെടുത്തില്ല, എന്റെ നേരെ പിന്നിലുള്ളവർ മൈക്കെടുത്താൽ മതി, അങ്ങനെ ആരും എടുത്തേണ്ടില്ല, അതുകൊണ്ടാണ് എടുത്തത്. ഏതായാലും എന്റെ ചോദ്യം ഉസ്താദെ, പിന്നെ ഈ അലക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഈ വാഷിംഗ് മെഷീൻ അവലംബിക്കല്ലാതെ പ്രത്യേകിച്ച് വേറെ മാർഗമൊന്നുമില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് പിന്നെ ഈ നജസ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള രീതിയിൽ അലക്കാൻ വളരെ പ്രയാസമുണ്ട്. അപ്പൊ എനിക്ക് ഈ വാഷിംഗ് മെഷീനിന്റെ അലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഉദാഹരണത്തിന് നാട്ടില് പിന്നെ അലക്കുമ്പോൾ നമ്മൾ അത് ഒരു ഒഴുക്കുവെള്ളം വരും, ഇടത്തെ കയ്യിൽ വസ്ത്രം പിടിച്ചിട്ട് വലത്തെ കയ്യിൽ നിന്ന് ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ ഒഴുക്കിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിനൊരു ശുദ്ധിയായി എന്നുള്ള ഒരു ഉറപ്പ് വരുന്നത്. എന്നാൽ വാഷിംഗ് മെഷീനിൽ അത് നടക്കുന്നില്ല എന്നുള്ള ഉറപ്പാണ്. എന്നാൽ ശുദ്ധിയാവുന്നില്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. അതിൽ ശരിക്കും വെള്ളത്തിൽ നന്നായിട്ട് കുഴയുകയും അതിങ്ങനെ പലതവണ വെള്ളം ആ വെള്ളം ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം വന്നിട്ട് പിന്നെയും അത് അതിൽ കുഴഞ്ഞിട്ട് പിന്നെയും ആ വെള്ളം ഒഴിവാക്കി അങ്ങനെ പലതവണ അഞ്ചു ആറും ഏഴു എട്ടും തവണ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നജസ് ശുദ്ധീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ അതിൽ കൂടെ പാർന്ന് ഒലിപ്പിച്ചു വിട്ടാൽ മാത്രമേ ശുദ്ധിയാവുള്ളൂ അതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ അങ്ങനൊന്നും വേണ്ട, പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കയ്യിൽ വെച്ച് ഒഴിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വാഷിംഗ് മെഷീനിൽ ആദ്യം വെള്ളം നിറച്ച് പിന്നീട് അതിലേക്ക് വസ്ത്രം ഇടുന്ന ശൈലി തെറ്റാണ്. മറിച്ച് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ സാധനങ്ങൾ അതിലിടുക, ഇട്ടതിന്റെ ശേഷം അതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക, ഒഴിക്കുക, പാരുക ഒക്കെ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം പകർച്ചയാകാത്തടത്തോളം ആ വെള്ളം അങ്ങോട്ട് തുറന്ന് താഴേക്ക് വിട്ട് വീണ്ടും ആക്കി അങ്ങനെ മൂന്ന് പ്രാവശ്യം ആക്കുമ്പോൾ സുന്നത്തോടു കൂടി തന്നെ ശുദ്ധിയാവും. ഫർദും വീടും സുന്നത്തും വീടും ഒക്കെ കിട്ടും. മൂന്ന് പ്രാവശ്യം ചെയ്യാൻ വേണ്ടി അഞ്ചോ ആറോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല അതിൽ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ട് ഈ ഒരൊറ്റ കാര്യമാണ്, അതായത് വെള്ളം ഈ വാഷിംഗ് മെഷീനിൽ നിറച്ചിട്ട് നിറച്ച് അയക്ക് നമ്മൾ കൊണ്ടുപോയിട്ടാൽ വെള്ളം നജസാവും, നമ്മളെ സാധനം നജസാവും, വാഷിംഗ് മെഷീനും നജസാവും. ആകെ സഹായിക്കുക. അതോ നമ്മൾ ചെറിയൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അയക്ക് നജസുള്ള സാധനം കണ്ട കൊണ്ടുപോയിട്ടാൽ ഉള്ള അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് പാരുന്ന വെള്ളത്തിന്
ശുദ്ധിയാക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അപ്പൊ അതിനാദ്യം സാധനം എന്താ, നെജസിന്റെ തടിയൊന്നും പേരുണ്ടാവില്ലല്ലോ. കുട്ടികൾ മൂത്രം ഒഴിച്ചിണെങ്കിൽ തന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാവും. കാഷ്ടിച്ചതാണെങ്കിൽ അത് അങ്ങനെ അങ്ങനെയിട്ട് അതിലിടൂല്ല. അല്ലാത്തതൊക്കെ നെജസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ചിലയിലൊക്കെ. ഏതായാലും ആട്ടെ, ആ സാധനം ആദ്യം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞേക്ക് മെഷീൻ ഇളകുമ്പോൾ എല്ലാം ഇളകുമല്ലോ. ഇളകി തടി തുറന്നു കൊടുത്തു. തുറന്നു കൊടുക്കുമ്പോൾ വെള്ളം അങ്ങനെ കീപ്പോട്ട് ഒലിച്ചുകൊണ്ട് ഒഴുകി പോവുകയും ചെയ്തു. രണ്ടാമത് വീണ്ടും വെള്ളം നിറച്ച് ഒന്നുകൂടി ആക്കി, വീണ്ടും കൂടി ആക്കി, മൂന്നോട്ടം കൊണ്ട് എല്ലാം തുടങ്ങി. ഒരു പ്രശ്നമില്ല. പുറത്ത് കയ്യിലെടുത്തുകൊണ്ട് പാർന്നു കൊള്ളണം എന്ന് പ്രത്യേകിച്ച് ഇല്ല. അത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു സൗകര്യമുള്ള രീതിയാണ് മാത്രം. നിയമം ഇതാണ്, വെള്ളത്തിലേക്ക് ഈ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണല്ലോ പതിയിൽ ഉണ്ടാകുക. ഈ വെള്ളത്തിലേക്ക് നജസ്സുള്ള സാധനം അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ വെള്ളം നജസ്സാവും, ഈ സാധനം നജസ്സാവും. അതേസമയത്ത് ഇതിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പകർച്ചയായിട്ടില്ലെങ്കിൽ വെള്ളം സാധനം ശുദ്ധിയാവും. പകർച്ചയാകാനുള്ള കാഷ്ടം പോലത്തെ ഒന്നും കൂട്ടത്തിലിട്ട് കണ്ട് നമ്മളേക്ക് അലക്കൂല്ലല്ലോ. അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് വേറെ പുറത്തേക്കൊന്ന് കഴുകിയിട്ട് അല്ലെങ്കിൽ അത് സ്വന്തം ഒന്ന് കഴുകിയിട്ട് ബാക്കിയുള്ള ഇട്ടാൽ മതി എന്ന് വെച്ചാൽ മതി. അങ്ങനെ തടി ഉള്ള നെസ്സുണ്ടെങ്കിൽ, അല്ലാത്ത മൂത്രമോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തടിയില്ല, ഹുക്മിയ നെസ് എന്നാ പറയാം. അപ്പൊ അതിലേക്ക് വെള്ളം ഇങ്ങനെ പാർന്നാൽ തന്നെ വെള്ളം ഈ സാധനം ശുദ്ധിയാവും. എന്നിട്ട് വെള്ളം താഴേക്ക് ഒഴുകിപ്പോയാൽ പറഞ്ഞേക്ക് ഒഴുക്ക് വെള്ളം മാറുന്ന അതേ വിധി തന്നെ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു പി എം വന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ജനാബത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജനാബത്ത് ഉണ്ടായതിനു ശേഷം എണ്ണ പോലെ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുളിക്കേണ്ടത്? പിന്നെ നെയ്യത്തപ്പഴമൊക്കെ നമ്മൾ ഉള്ളിർക്കുമ്പോൾ ഇപ്പൊ തലയിലാണ് എണ്ണയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ചെയ്തില്ല. കൈമലൊക്കെ ആണെങ്കിൽ കഴുകി കളയാൻ നോക്കാം, പക്ഷെ തലയിലൊക്കെ ആണെങ്കിലും പിന്നെ കുളിക്കുമ്പോഴും എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത്? എണ്ണ എണ്ണ പോലത്തൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ശരീരത്തെ ഒരു സഹോദരന് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജനാബത്ത് കുളി, അതുപോലെ സ്ത്രീകളാണെങ്കിൽ ഹൈറ് കുളി, നിഫാസ് കുളി പോലത്തെ ഒക്കെ കുളി കുളിക്കുന്നതിന് മുമ്പ് തലമുടിയിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗത്തോ എണ്ണ പൂശിയതുകൊണ്ട് കുളി സഹിയാകാതിരിക്കുകയോ വുദു സഹിയാകാതിരിക്കുകയോ ഇല്ല. അത് പ്രത്യേകമായി സോപ്പ് തേച്ച് കഴുകി കളയണം എന്ന് നിർബന്ധവും ഇല്ല. മറിച്ച് എന്ത് വേണം, വെള്ളം ഒഴിക്കുമ്പോൾ കൈകൊണ്ട് തേച്ചൊരച്ചാൽ മതി. നെയ്യത്ത് വെള്ളം പാരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് പോയതിന് ശേഷം ആക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണ മുടിയിലോ തലയിലോ എണ്ണ പൂശിയതോടുകൂടി നമ്മൾ കുളിക്കുമ്പോൾ തന്നെ തലയിൽ വെള്ളം പാരാൻ തുടങ്ങുമ്പോൾ തന്നെ നെയ്യത്ത് ചെയ്യാം. എന്നിട്ട് വെള്ളം പാർന്നതിന് ശേഷം നമ്മളെ കൈ കൊണ്ടൊന്ന് ഉരച്ചാൽ മാത്രം മതി. എന്നാൽ അതാണ് നമ്മൾ പറഞ്ഞ കട്ടിയായിട്ട് ഉറച്ച് നിൽക്കുന്ന കുഴമ്പ് പോലത്തെ എണ്ണയല്ല, നമ്മൾ വെളിച്ചെണ്ണ, തേയ്ത്തെണ്ണ, എള്ളെണ്ണ പോലെയുള്ള നേർത്ത എണ്ണകൾ അത് പുരട്ടിയിട്ടേ ഉള്ളൂ എങ്കിൽ അതിലൂടെ വെള്ളം ഒഴുക്കുകയും കൈ കൊണ്ടുരക്കുകയും ചെയ്താൽ തന്നെ ശുദ്ധിയാവും. നെയ്യത്ത് തുടക്കത്തിൽ തന്നെ ചെയ്തോളി. അതായത് പ്രത്യേകം സോപ്പ് തേച്ചത് കളഞ്ഞതിന് ശേഷം രണ്ടാമത് വെള്ളം ഒഴിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യാന്നുള്ള അങ്ങനെ ആവശ്യമില്ല എന്നർത്ഥം. മൂന്ന് പ്രാവശ്യം കഴുകൽ ഏതായാലും സുന്നത്തുണ്ട്. അത് ജനാബത്ത് കുളിയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വുദു ചെയ്യുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം എല്ലാം കഴുകുന്നതൊക്കെ മൂന്നിച്ച പ്രാവശ്യം ആക്കണ്ടല്ലോ, ഇത് സുന്നത്താണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ നെയ്യത്തോടുകൂടി വെള്ളം ഒഴിച്ച് ശരീരത്തിൽ ഒന്ന് കൈകൊണ്ട് നല്ലോണം തേച്ചാൽ തന്നെ അശുദ്ധി ശുദ്ധിയാവും. സോപ്പ് തേച്ച് എണ്ണ ഇളക്കി കളഞ്ഞതിന് ശേഷം ആക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥമല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ എണ്ണ ഉള്ളതോടുകൂടി തന്നെ ശരീരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തേച്ചാൽ തന്നെ അശുദ്ധി ഉയരുന്നതാണ്. ഓക്കെ, ഞാൻ ക്ലാസ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. പിന്നെ ഒരു ബക്കറ്റില് വെള്ളം എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതില് ജനാബത്തിന്റെ കുളി കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്പം തെറിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി. മൈക്ക് വിടാൻ മറന്നു പോയതാണ് ഈ കാരണം. കുറച്ചു നേരം ഏതായാലും ആട്ടെ, ഒരു ബക്കറ്റില് വെള്ളമെടുത്ത് നമ്മൾ കുളിക്കുകയാണ്. ഈ കുളിക്കുന്ന സമയത്ത് നിയത്ത് ചെയ്തിട്ടാണല്ലോ കുളിക്കുക. ഒരു പ്രാവശ്യം ദേഹത്തിൽ വെള്ളം എത്തുന്നത് വരെയുള്ള കുളിയാണ് ഫർളുള്ളത്. ആ സമയത്ത് കൂടുതലായി വെള്ളം ഈ ബക്കറ്റിലേക്ക് തെറിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ തുള്ളിയോ രണ്ടോ മൂന്നോ തുള്ളിയൊന്നും ഈ ബക്കറ്റിലേക്ക് തെറിച്ചത് കൊണ്ടിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതാവൂല. അപ്പൊ നമ്മൾ പറഞ്ഞു മുസ്താമലാകണം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ഉറ്റത് നമ്മളെ ദേഹത്തിൽ നിന്നും ഈ ബക്കറ്റിലേക്ക് ഉറ്റത് കുറഞ്ഞൊരു കളറോ അല്ലെങ്കിൽ കുറഞ്ഞ വാസനയോ
രുചിയൊക്കെ ഉള്ള സാധനമാണെങ്കിൽ ആ ബക്കറ്റിലുള്ള ആകെ വെള്ളം രുചി മാറുന്ന അല്ലെങ്കിൽ നിറമാറുന്ന വാസന മാറുന്ന അത്രയും ആയെങ്കിലേ അത് പിടിക്കാൻ പറ്റാതെ ഉള്ളൂ. അപ്പോൾ ഒരു രണ്ട് നാലോ തുള്ളിയോ നാലോ അഞ്ചോ തുള്ളിയൊക്കെ ഈ 10 ലിറ്ററോ ഒക്കെ ഉള്ള ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുളിക്കുമ്പം അതിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് കൂടുതലായിപ്പോയി, കുറച്ചധികമായിപ്പോയി, ഇപ്പോൾ ഉദാഹരണം ഒരു അര ലിറ്റർ വെള്ളമൊക്കെ നമ്മളെ ദേഹത്തിൽ ഒഴിച്ച വെള്ളം തിന്നിട്ട് തെറിച്ചിട്ട് ഈ ബക്കറ്റ് കണ്ടായി എന്നാൽ പിന്നെ അത് കുസ്തമാവും. അപ്പൊ കുറഞ്ഞതാണെങ്കിൽ രണ്ടും നാലും അഞ്ചും തുള്ളിയൊന്നും ബക്കറ്റ് ആയതുകൊണ്ട് അത് കുളിക്കാൻ പറ്റാതെ വരൂല. കൂടുതലായി കായാൻ പറ്റും. അതിന് ഫസ്റ്റത്തെ പ്രാവശ്യത്തെ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യം ഒഴിക്കുന്നവര് ആയതുകൊണ്ട് കേടില്ല, കാരണം രണ്ടും മൂന്നും സുന്നത്താ. ഒരു പ്രാവശ്യം ദേഹത്തിലൊക്കെ വെള്ളം എത്തിക്കൽ ഫറള, അതിൽ നിന്ന് കൂടുതൽ തെറിക്കാൻ പാടില്ല അത്ര. എന്നാലും തന്നെ രണ്ടും നാലും തുള്ളിയൊന്നും തെറിച്ചുകൊണ്ട് കേടില്ല. ഓക്കെ. ജനാബത്തുള്ള ഒരാള് അല്ലെ ഹൈലുള്ള ഒരു സ്ത്രീ ആദ്യം നീയത്തൊന്നും വെക്കാതെ ശരീരം മൊത്തം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീയത്ത് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം മൂന്ന് ബക്കറ്റ് വെള്ളം അങ്ങനെ നേരത്തെ കൂടെ ഒഴി ലാസ്റ്റാണ് നീയത്ത് വെച്ചിട്ട് ഒഴുക്കുവെള്ളം ഒഴിക്കുമ്പോൾ ഒഴിച്ച് അങ്ങനെ ചെയ്താല് കുളി ശരിയാകുമോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങനെ ചെയ്യാം, അതുകൊണ്ട് കേടൊന്നുമില്ല. ആദ്യം ഉദാഹരണം ശരീരത്തിൽ വല്ല മാലിന്യങ്ങളോ അഴുക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതാദ്യം നന്നായി കഴുകി സോപ്പൊക്കെ തേച്ച് കഴുകി വെള്ളം പോയതിന് ശേഷം നിയത്തോടുകൂടി ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൈകൊണ്ട് ശരീരമൊക്കെ ഒന്ന് തേച്ചു, പിന്നെ രണ്ടാമതൊന്നുകൂടി, പിന്നെ മൂന്നാമതൊന്നുകൂടി, അങ്ങനെ ആക്കിയാൽ ഒരു പ്രശ്നമില്ലാന്നല്ല സുന്നത്ത് കിട്ടുകയും ചെയ്യും. നീയത്ത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? അവിടെ നിന്ന് മുതൽക്കുള്ളതേ ഫറളായ കുളിയായിട്ട് എണ്ണൂന്ന് മാത്രം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ആദ്യം ഉദാഹരണം പറഞ്ഞപ്പോ നമ്മളെ നല്ല മുടിയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ മുടിയിലൊക്കെ നല്ല എണ്ണിട്ടാണ്, അതുപോലെ തന്നെ ശരീരത്തിൽ എന്തൊക്കെ നരസോ മാലിന്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്നുള്ള നിലക്ക് ആദ്യം എന്താക്കി, കുറച്ച് വെള്ളം വാർന്ന് സോപ്പൊക്കെ തേച്ച് നല്ലോണം ശരീരമൊക്കെ നല്ലോണം കഴുകി ഒരു വൃത്തി വന്നു, ശുദ്ധിയായിട്ടില്ല, ശുദ്ധിയാണെങ്കിൽ ഇത് ചെയ്യണമല്ലോ. അതിന്റെ ശേഷം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി ഒരു പ്രാവശ്യം ശരീരത്തിൽ വെള്ളം പാർന്ന് ദേഹമൊക്കെ ഒന്ന് ഉരച്ചു, അത് പ്രത്യേകം മൊക്കതാ സുന്നത്താവും ഉരക്കല്. അങ്ങനെ ശരീരം ഒന്നായിട്ട് ഒരു വട്ടം ഉരച്ചു, എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒന്നുകൂടി ഒഴിച്ചു, ആ ഒഴിച്ചതിന് ശേഷം ശരീരം ഒന്നുകൂടി ഒഴിച്ചു. ഇങ്ങനെ മൂന്ന് വട്ടാക്കിയാൽ മൂന്ന് പ്രാവശ്യം ആക്കുന്ന സുന്നത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു വിരോധമില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ നെയ്യത്ത് ചെയ്തത് അവിടെ മുതൽക്കുള്ളതേ നമ്മളെ ഫറളായ കുളിയായിട്ട് കൂട്ടുള്ളൂ എന്നത്ര, മുമ്പുള്ളത് ഫറളാവൂല എന്ന്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഹലോ, 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 ഹലോ. ആ സുഹൃത്തിന്റെ ശബ്ദം തീരെ കുറവാണ്, വളരെ കുറവാണ്, തിരിച്ച് കേൾക്കണില്ല. അതുകൊണ്ടായിരിക്കും ആരോ ഡോട്ട് ഇട്ട് താഴാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ മൈക്ക് ഒന്നുകൂടി ശരിയാക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് വരി, വേറെ ആരെങ്കിലും അതിന്റെ മുമ്പ് ആരെങ്കിലും വിളിച്ചോളി. ആ ഡോട്ട് ഒന്നും വേണ്ട, ഡോട്ട് ഒഴിവാക്കിയാൽ നിങ്ങൾ മൈക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇക്കാരം ശബ്ദം ഇല്ല എന്നിട്ട്, അതൊന്ന് ശബ്ദം ശരിയാക്കിയിട്ട് വന്നോളി, ബാക്കി ആരെങ്കിലും മൈക്ക് എടുത്തോളി മുമ്പ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സാറിന്മാരെ? പിന്നെ മൈക്ക് എല്ലാവരും ചെക്ക് ചെയ്യുക ആദ്യം, സൗണ്ട് തകരാറുണ്ടോ? നമ്മൾ കാര്യം കുറേ നേരം കാത്തു നിന്നിട്ട് നമ്മൾ മൈക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന നേരം ശബ്ദം ഇല്ലാഞ്ഞാൽ ആ സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് മൈക്ക് ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ.
പിന്നെ അടുത്ത ആൾ എടുക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് മറ്റേ ആൾക്ക്, കാരണം ഉസ്താദിനെ ഇവിടെ നിസ്കരിക്കാൻ പോകണ്ടേ, ടൈം ഏകദേശം ബാങ്ക് കൊടുക്കാൻ അടുത്ത്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിനെ നിൽക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ മൈക്കിലേക്ക് വന്നത് ഒരു ദുആന്റെ കാര്യം പറയാനാണിത്, ഇൻഷാല്ലാ പിന്നെ പറയാം. ഞാൻ ഇത് ഒരു ചോദ്യം എനിക്ക് കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഒരു ഒരു നമ്മളെ ക്ലാസ് വരുന്ന ഒരു സഹോദരന്റെ 3 വയസ്സുള്ള മകളുടെ ഹൃദയ ശസ്ത്രക്രിയ നാളെ രാവിലെ നടക്കാൻ പോവാണ്, 8 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട്. അപ്പോൾ അതിനൊന്ന് ദുആ കൊടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് പിതാവ് അറിയിച്ചൊരു മെസ്സേജാണ്. പിന്നെ നമുക്ക് ഇൻഷാല്ലാ ക്ലാസ്സിന് ശേഷം നമുക്ക് ദുആ നടത്താം. കാരണം ഞാൻ ഇനി മൈക്കിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പറയാൻ കഴിയില്ലെന്ന് വിചാരിച്ചാൽ പറയുന്നത്, രാവിലെ 8 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ച് നടക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. 2 തവണയായി മടങ്ങി വരുന്നു കാര്യം നടക്കാതെ. അദ്ദേഹം നാട്ടിൽ പോയക്കാണ് നടത്താൻ വേണ്ടിയിട്ട്, കാര്യം നടക്കാതെ ഈ തവണ ഈ പ്രാവശ്യം നടക്കണം. എൻ്റെ സഹോദരനും അവരുടെ ഭാര്യയും വികലാംഗരാണ്. എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം. അപ്പോൾ അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇൻഷാല്ലാ ഞാൻ എൻ്റെ ചോദ്യം, ഉസ്താദ് ഉളു നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ, പിന്നെ എന്താണ് ഉളു എന്ന് ഫർളിന് വീട്ടിൽ നിന്ന് കരുതുന്നത്? ഉളു എടുക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് കരുതുന്ന അവസരത്തിൽ ഉളു നിസ്കാരത്തിൻ്റെ ഷർത്താണ്, പിന്നെ ഉളു എന്ന പിന്നെ എന്താണ് ഉളു എന്ന ഫർളിനെ വീട്ടിൽ നിന്ന് കരുതുന്നത്? ഇൻഷാല്ലാ മൈക്കോ എന്തൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ആയിരുന്നു കീശീരിയ, കീശീരി ഡി സി ആയി, അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഡി സി ആയി, ഇപ്പൊക്കെ റെഡിയായി എന്ന് തോന്നു. ഏതായാലും കീശീരി ഉദു കൊടുക്കുമ്പോ അപ്പോ ഉദുവിന്റെ ഫർള് എന്ന് കരുതിയാ മതി, ഞങ്ങളൊക്കെ കരുതും പോലെ ഉദു എന്ന ഫർള് എന്ന് കരുതണ്ട. എന്നാ പ്രശ്നം തീർന്നില്ല കീശീരിയ? ഉദു എന്ന ഫർള് എന്ന് നിയ്യത്ത് ചെയ്യാം, ഉദുവിന്റെ ഫർള് എന്നും കരുതാം. വുദു ഫർള് ഫർള് എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്, എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും എന്ന അർത്ഥത്തിന് ഫർള്. ആ അർത്ഥത്തിന് വുദു ഫർളാണ്. അപ്പൊ വുദു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞാൽ വുദു ചെയ്താൽ കൂലി കിട്ടും, വുദു ചെയ്യാൻ എന്നാൽ കുറ്റം ഉണ്ടാവുന്ന നിസ്കാരം ചെയ്യാവൂലോ, ആ നിലക്കത് ഫർളാണ്. എന്നാൽ നിസ്കാരത്തിൽ പെട്ടതല്ല, എന്നാൽ അതില്ലാതെ നിസ്കാരം സഹിയാവുകയും ഇല്ല. ആ അർത്ഥത്തിന് അത് ഷർത്തുമാണ്. അപ്പൊ ഷർത്ത് എന്നർത്ഥവും ഉദുവിനെ സംബന്ധിച്ച് പറയൽ ശരിയാണ്, ഫർള് എന്നർത്ഥവും ഉദുവിനെ സംബന്ധിച്ച് പറയുന്നത് സഹിയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ആ അർത്ഥപ്രകാരമാണ് ഉദു എന്ന ഫർള് എന്ന് പറയുന്നത്. അതായത് ചെയ്താൽ കൂലുള്ളതും പേടിച്ചാൽ ശിക്ഷ ഉള്ളതുമായ കാര്യമാണ് ആ ഉദു, ആ ഫർളായ ഉദു എന്ന ഇബാദത്ത് ഞാൻ ചെയ്യുന്നു എന്നാ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ഒത്തിരി കേടില്ല, അങ്ങനെയും ചെയ്യാന്നർത്ഥം.